കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ സ്തുല്യമുള്ള നാമത്തിൽ കർത്തൃദാസന്മാർക്കും ദൈവജനത്തിനും യേശുക്രിസ്തുവിൻ്റെ വിലപ്പെട്ട നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ രാത്രി അറിയിക്കുന്നു. എഫ് എസ് ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വേദഭാഗം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. എഫ് എസ് ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കും. നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വെളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും കണ്ണുകളെ അടച്ച് ഇന്ന് രാത്രി യേശുവേ എന്നെ വിടുവിക്കണം, യേശുവേ ഇന്ന് രാത്രി എനിക്ക് ഒരു പുത്തൻ കൃപ എൻ്റെ മേൽ പകരണം, ഒരു വിടവൻ എൻ്റെ മേൽ പകരണം, ഒരു പുതിയ അഭിഷേകത്തിൽ എന്നെ നയിക്കണമെന്ന് ആത്മാർത്ഥമായി നമുക്കൊരുമിച്ച് ഈ രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, അങ്ങയുടെ പുത്രനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തിരുസന്നിധിയിൽ ഞങ്ങൾ കടന്നു വരുന്നു. പുത്രനെ ഉയർത്തണമേ, അവിടുത്തെ ആത്മാവിനെ ഞങ്ങളുടെ മധ്യത്തിൽ പകരണം. ഇരുളിൻ്റെ അധികാരങ്ങളെ സ്വർഗമടിക്കും. ലുധിയാട് ഹൃദയം തുറന്നതുപോലെ ചില ഹൃദയങ്ങൾ ഇന്ന് രാത്രിയിൽ തുറക്കപ്പെടുവാൻ ദൈവാത്മാവ് കൃപ ചെയ്യും. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണം. സ്വർഗത്തിലെ മല്ല ദൈവമേ, ആമേൻ. ഒരു ഹല്ലേലൂയ ശക്തിയോടെ പറയാം, ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 17 മുതലുള്ള വേദഭാഗത്തിൽ 4 കാര്യങ്ങളാണ് അവിടെ പ്രധാനമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ പ്രധാനമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 4 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് രാത്രിയിൽ ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ദൈവാത്മാവിൽ ആഗ്രഹിക്കുന്നത്. 1, പൗലോസ് സഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്ന 1-ാമത്തെ ആഗ്രഹം, അവർ ഹൃദയ ദൃഷ്ടി, അവരുടെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി പ്രകാശിക്കണമെന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു. 2, പൗലോസ് ആത്മാവിൽ അവരെ കുറിച്ച് ആഗ്രഹിക്കുന്ന 2-ാമത്തെ കാര്യം, അവിടെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് അവർ തിരിച്ചറിയണം. 3-ാമതായി പൗലോസ് ആഗ്രഹിക്കുന്നത് അവരുടെ അവകാശത്തിന്റെ മഹിമ ധനത്തെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് അവർ പ്രാപിച്ചെടുക്കണമെന്ന് പൗലോസ് ആഗ്രഹിക്കുകയാണ്. 4 പൗലോസ് ആഗ്രഹിക്കുന്നത് അവരാരായി തീരണം, എന്തായി തീരണം, ഏവനെ കുറിച്ച് അവർ ആഴമായ അറിവുള്ളവരായി തീരണമെന്ന് പൗലോസ് ആഗ്രഹിക്കുന്ന 4-ാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് അവർ തിരിച്ചറിയുവാൻ ഇടയായി തീരണം. ഈ 4 കാര്യങ്ങൾ എഫെസോ സഭയിലെ വിശ്വാസികൾ അവരാഴമായി ഈ 4 കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഗ്രഹണസാക്ഷി, ഒരു ആഴമായ പിരിച്ചറിവ് അവർക്കുണ്ടായിരിക്കണമെന്ന് പൗലോസ് ആത്മാവിൽ ആഗ്രഹിക്കുകയാണ്. അതിൽ 1-ാമത്തെ പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗലോസ് ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവം പൗലോസിന്റെ ഹൃദയത്തിനകത്ത് അവരെ കുറിച്ചുള്ള ഒരു വേദന, അവിടെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറക്കപ്പെടുന്നില്ല, അവർ ദൈവിക വിടുവലകൾ പിരിച്ചറിയുന്നില്ല, അവർ ദൈവപ്രവൃത്തി കാണാൻ അവർക്ക് കഴിയുന്നില്ല, ദൈവിക വിടുതൽ അവർക്ക് അതിൻ്റെതായ സമയങ്ങളിൽ അവർക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നില്ല എന്നതിനെ കുറിച്ച് പൗലോസ് വളരെ ആഴമായി, പൗലോസ് ആ വിഷയങ്ങളെ കുറിച്ച് ആഴമായി ദിനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദിനത്തെ കുറിച്ചൊരു വെളിപ്പാട്, നന്ദിയോടെ സ്തോത്രം അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന് ദൈവം കൊടുക്കുന്നു. ഈ 4 കാര്യങ്ങൾ അവർക്കില്ല. 1, ഹൃദയ ദൃഷ്ടി പ്രകാശിക്കുന്നില്ല. 2, അവരെ വിളിയെക്കുറിച്ചുള്ള ഒരു ബോധം, ആരാണ് അവരെ വിളിച്ചത്, എന്തിനാണ് വിളിച്ചത്, ആ വിളിയുടെ ആശ എന്താണ് എന്നവനെ കുറിച്ചുള്ള ഒരു ഗ്രാഹ്യം അവർക്കില്ല എന്ന് പൗലോസ് ആത്മാവിൽ മനസ്സിലാക്കുന്നു. പിന്നെ പൗലോസ് മനസ്സിലാക്കുന്നത് അവരുടെ അവകാശത്തിന്റെ ധനം, വലിയവനായ ദൈവം അവരെ വിളിച്ചു, വേർപിരിച്ചു, ആ വിളിയുടേതായ ആഴമായിരിക്കുന്ന ആ അവകാശവും അതിൻ്റെ മഹിമാ ധനത്തെക്കുറിച്ചുള്ള ആഴമായൊരു
തിരിച്ചറിവ് അവരുടെ ജീവിതത്തിൽ ഇതുവരെയും വന്നിട്ടില്ല എന്ന് പൗലോസ് ആത്മാവിൽ അറിഞ്ഞിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിൽ അവരെ ബോധവന്മാരാക്കി തീർക്കുന്ന ഒരു ആത്മാവിന്റെ ചലഞ്ചാണ് നമുക്കിവിടെ പഠിക്കുവാൻ കഴിയുന്നത്. എന്നിട്ട് വളരെ അത്യന്തികമായി ആഴമായി ശക്തമായി ഒരു വിശ്വാസി ഒരു ദൈവ ബൈബൽ മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട നാലാമത്തെ ഭാഗവും ജനത്തിന് ഒരു ബോധവൽക്കരണം ഉണ്ടാകണം, തിരിച്ചറി ഉണ്ടാകണം എന്ന് പൗലോസ് ആഗ്രഹിക്കുന്ന നാലാമത്തെ കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് അവർ തിരിച്ചറിയണം. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. എന്നാൽ ഇതിൽ ഒന്നാമത്തെ ഭാഗമാണ് ഇന്ന് രാത്രി ചെറുതായി ചില കാര്യങ്ങൾ ചിന്തിപ്പാൻ ദൈവാത്മാവിൽ ആഗ്രഹിക്കുന്നത്. എല്ലാവരും വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ദൈവത്തിന്റെ വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ ഭയങ്കരമായ വ്യത്യാസങ്ങൾ വരുത്തുവാൻ കഴിയും. ഏത് സമയത്താണ് ചില കെട്ടുകൾ ചില ബന്ധനങ്ങൾ നമ്മെ വിട്ട് മാറുന്നത് എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവിന്റെ സമയങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ ഒരുപക്ഷെ ഇന്ന് രാത്രി ആയിരിക്കും ഒരു ആത്മമണ്ഡലത്തിന്റെ ഒരു പുതിയ തലത്തിലേക്ക് ദൈവാത്മാവ് നമ്മളെ ഇറക്കിക്കൊണ്ടുവരുന്നത്. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യാം. ദൈവാത്മാവ് ആ രണ്ടാമതിരിക്കുന്ന ദൈവദാസൻ, ഈ ഇരിക്കുന്നതിൽ രണ്ടാമതിരിക്കുന്ന ദൈവദാസനെ കുറിച്ച് ദൈവാത്മാവ് എനിക്ക് കാണിക്കുന്ന ഒരു കാഴ്ച, പിതാക്കന്മാരുടെ അവകാശങ്ങളെ പിശാച് കൊള്ളയിട്ട് കൊണ്ടുപോയതിനെ തിരിച്ച് വെട്ടി അതിന്റെ പാളയത്തിൽ കയറി പിടിക്കുവാൻ ഗിദിയോനെ പോലെ ദൈവം ഒരു അഭിഷേകം പകർന്നിരിക്കുകയാണ്. ദൈവാത്മാവ് എന്നോട് പറയുന്നു, ഇന്ന് രാത്രിയിൽ ഒരു പുതിയ വിടവലിലേക്ക്, ഒരു പുതിയ തലത്തിലേക്ക്, ഒരു പുതിയ അഭിഷേകത്തിലേക്ക്, ഒരു പുതിയ കൃപയ ദൃഷ്ടിയുടെ പ്രകാശനത്തിലേക്ക് തന്റെ ജീവിതാനുഭവത്തെ ദൈവം മാറ്റുന്ന ഒരു കാഴ്ച പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്നു. ദൈവദാസർ വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പരിശുദ്ധാത്മാവ് ദൂതു പറയുന്നു. അതുപോലെ തന്നെ ചില സഹോദരിമാര് വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇന്ന് രാത്രി ദൈവാത്മാവ് ചില വ്യക്തികളെ ശക്തമായി പെടുന്നതായി കാണുന്നു എന്ന് പറഞ്ഞാൽ ആന്തരികമായ ഒരു വിടവൽ, ആന്തരികമായ ഒരു വെളിപ്പാട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചില സഹോദരിമാരുടെ ജീവിതത്തിലേക്ക് പകരുന്ന കാഴ്ചയും പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്നു. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. പൗലോസ് ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം, അതിൽ പൗലോസ് ആഗ്രഹിക്കുന്നവനേക്കാൾ ഉപരിയായി ദൈവം ആഗ്രഹിക്കുന്ന, യേശു ആഗ്രഹിക്കുന്ന, പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണ് പ്രകാശിക്കപ്പെടണം. നന്ദിയോടെ സ്തോത്രം. ഇപ്പോൾ എന്റെ കണ്ണുകൊണ്ട് നിങ്ങൾ എല്ലാവരും കാണാം, പക്ഷേ ഇവനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തെ കാണണമെങ്കിൽ അകക്കണ്ണു തുറന്നേ പറ്റത്തുള്ളൂ. ഹൃദയത്തിന്റെ കണ്ണ് തുറക്കപ്പെടുമ്പോഴാണ് നമ്മൾ കാണുന്നത് ദൈവ സാന്നിധ്യം ഇറങ്ങുന്നതും ദൈവകൃപ വ്യാപരിക്കുന്നതും. കഴിഞ്ഞ പകൽക്കാലം വ്യക്തമായി എന്റെ ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ് പല വ്യക്തികളെയും ദൈവം ആത്മാവിനാൽ നിറച്ചിട്ട് അവരെ അടുത്തിരിക്കുന്നവരെ വിടുവിപ്പാനുള്ള ഒരു പുതിയ അഭിഷേകത്തിന്റെ ഒരു തലത്തിലേക്ക് ദൈവാത്മാവ് പല വ്യക്തികളെ കൊണ്ടുവരുന്ന ഒരു കാഴ്ച ഞാൻ കഴിഞ്ഞ പകൽക്കാലം കാണാനിടയായി. ഇന്ന് പകൽക്കാലം ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ചില സഹോദരിമാരുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ, ചില ദൈവദാസന്മാരുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ, ചില ദൈവമക്കളുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ ദൈവാത്മാവ് തുറന്നിട്ട് ഒരു പുതിയ വെളിപ്പാടിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരുന്ന ഒരു കാഴ്ച ഞാൻ ആത്മാവിൽ കാണുന്നു. നമുക്കറിയാം, യാക്കോബ് സ്തോത്രം ചേട്ടനെ കളിപ്പിച്ച്, അപ്പനെ കളിപ്പിച്ച്, അമ്മായപ്പനെ കളിപ്പിച്ച് നന്ദിയോടെ സ്തോത്രം മടക്കുന്ന യാക്കോബിന്റെ ചരിത്രം നമുക്കറിയാം. ഇതിൽ ചേട്ടന്റെ അവകാശങ്ങളും ആ അപ്പന്റെ അനുഗ്രഹങ്ങളെല്ലാം വെട്ടിപ്പിടിച്ച് തട്ടിപ്പറിച്ചതിന് ശേഷം യാക്കോബ് ഓടുന്ന ഓട്ടം അവസാനം സന്ധ്യയായി ലൂസിലെത്തി. മുന്നോട്ട് പോകാൻ നിവർത്തിയില്ലാതെ ഒരു കാടിന്റെ ഭാഗത്തെത്തി. സന്ധ്യയായി ഉറക്കം വന്നു. രാവിലെ ഓടിയതിന്റെയും ആഹാരം കഴിക്കാത്തതിന്റെ ക്ഷീണം യാക്കോബിനുണ്ട്. ആ സമയത്ത് അവൻ ഒരു കാട്ടിൽ അവ ഇങ്ങനെ ക്ഷീണം കൊണ്ട്
അവൻ മയങ്ങാൻ കിടക്കുന്ന സമയത്ത് തലയണ ഉണ്ടെങ്കിൽ മാത്രമേ യാക്കോബിന് സാധാരണ ഉറക്കം വരാറുള്ളൂ. അതുകൊണ്ട് തലയണ ഇല്ലാത്തതിനാലെ അങ്ങോട്ടും ഇങ്ങോട്ടും കാട്ടിൽ കിടക്കുന്ന യാക്കോബിന് ഉറക്കം വരാതെ വന്നപ്പോൾ അടുത്തിരിക്കുന്ന ഒരു കല്ലെടുത്ത് തലയണയായി വെച്ചിട്ട് യാക്കോബ് കിടന്നുറങ്ങുന്നു. ഇവിടെ ശ്രദ്ധിക്കണം, ഇന്ന് രാത്രി ഒരു വെളിപ്പാടിലേക്ക് നമ്മൾ കയറിയാൽ മാത്രമേ ഒരു പുതിയ വിടവൽ നമുക്ക് ഏറ്റെടുക്കാൻ കഴിയത്തുള്ളൂ. അതിന് ഈ കണ്ണ് നമുക്ക് തടസ്സമാണ്. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് ഹൃദയത്തിന്റെ കണ്ണ് ഒന്ന് തുറക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പുതിയ വെളിപ്പാടിലേക്ക് നമ്മൾ കയറും എന്നതിന്റെ ഒരു ചിത്രമാണ് ലൂസിന്റെ ഭാഗത്ത് യാക്കോബ് കാണുന്ന ദർശനം. നമുക്കറിയാം യാക്കോബ് കിടന്നുറങ്ങുകയാ, യാക്കോബ് സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. പകലത്രേ ഓടിയവന്റെ ക്ഷീണം, ടെൻഷൻ, അതുപോലെ ആഹാരം കഴിക്കാത്തവന്റെ ക്ഷീണം എല്ലാം യാക്കോബിനുണ്ട്. അവസാനം യാക്കോബ് കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു ദർശനം യാക്കോബ് കാണുകയാണ്, സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ നഗ്ന നേത്രങ്ങൾ തന്നെയാണ് യാക്കോബിനും ഉണ്ടായിരുന്നത്. പക്ഷേ ആ കണ്ണുകൾ അവന് അടയപ്പെടുകയും അവന്റെ ഹൃദയത്തിന്റെ കണ്ണ് നമ്മയോടെ സ്തോത്രം ചെയ്യുന്നു, തുറക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ഭാഗം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. യാക്കോബിന്റെ കണ്ണ് തുറക്കുകയും ആ കണ്ണുകൊണ്ട് യാക്കോബ് കാണുന്ന ഒരു വലിയ വെളിപ്പാടാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സ്വർഗം തുറക്കപ്പെടുന്നു. കരമർത്തി സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി ഈ വെളിപ്പാട് പ്രാപിക്കാൻ നിങ്ങൾ ലൂസിൽ പോണ്ട. ഈ വെളിപ്പാട് പ്രാപിക്കാൻ നിങ്ങൾ ബദേൽ ചർച്ച് വിട്ട് കുന്താലം പിടിച്ചെടുക്കുന്ന ഒരു കാട്ടിലോട്ട് പോയി നമ്മയോടെ യാക്കോബിനെ പോലെ കല്ലുമെടുത്ത് തലയണ വെച്ചായി കിടക്കേണ്ട ആവശ്യവും നിങ്ങൾക്കില്ല. ഇന്ന് പകൽക്കാലം ഇന്ന് രാത്രിയിൽ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ വെച്ച് തന്നെ കർത്താവേ ഇന്നലെയുടെ നാളുകളിൽ പ്രാപിച്ചെടുക്കാൻ കഴിയാത്തതായ ഒരു സ്വർഗീയ വെളിപ്പാടിലേക്ക് ഇന്ന് രാത്രിയിൽ ദൈവാത്മാവിൻ ഇറക്കണമേ എന്ന് ആത്മാർ ായി ആര് പ്രാർത്ഥിക്കുന്നുവോ അവരറിയാതെ അവരുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ ഇന്ന് രാത്രി തുറക്കപ്പെടുകയും ആകാശ മണ്ഡലങ്ങൾ കീറി മാറിക്കൊണ്ട് സ്വർഗീയ വെളിപ്പാടിലേക്ക് നിന്റെ അകത്തെ കണ്ണുകൾ ഇന്ന് രാത്രിയിൽ പ്രകാശിക്കുന്ന ഒരു ദൈവിക വിടവൽ അതിശക്തമായ നിലയിൽ വെളിപ്പെടാനായി പോകുകയാണ്. ഇവിടെ രണ്ട് വെളിപ്പാടുകളുണ്ട്. ഒന്ന്, ഇപ്പോൾ യാക്കോബ് എവിടെ കിടക്കുകയാണെന്ന് അറിയത്തില്ല, നന്ദിയോടെ സ്തോത്രം. രണ്ടാമത്തെ വെളിപ്പാട്, ഇപ്പോൾ യാക്കോബ് കിടക്കുന്ന സ്വർഗീയ വെളിപ്പാടിനകത്താണ്. സ്തോത്രം ചെയ്താട്ടെ. ഇതേ വെളിപ്പാടിലേക്കാണ് യോഹന്നാൻ വരുന്നതും. യോഹന്നാൻ വരുന്നതും ഇതേ വെളിപ്പാട് പത്മോസ്മിന്റെ ദ്വീപിൽ മെത്തപ്പുറത്ത് കിടന്നല്ല ആമേൻ യോഹന്നാൻ വെളിപ്പാട് കാണുന്നത്. ദൈവത്തിന്റെ ബൈബിള്, പ്രശ്നങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, വേദനകൾ എന്തുമായിക്കൊള്ളട്ടെ, നിരാശകൾ എന്തുമായിക്കൊള്ളട്ടെ, ജീവിതം ഒരടി പോലും മുന്നേറാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ആയിക്കൊള്ളട്ടെ, പേടിക്കണ്ട, ഒരു ദർശന താഴ്വരലോട്ട് ഇറങ്ങാൻ ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകൾ തുറക്കുവാൻ, ആ പൂട്ടൊന്ന് അഴിച്ചു വിടുവാൻ ഇന്ന് രാത്രി നിങ്ങൾ തയ്യാറായാൽ അതുമതി. ഒരു വലിയ വിടവൽ ജീവിതത്തിന്റെ ചരിത്രം വരെ മാറ്റി എഴുതുവാൻ എന്ന് പറഞ്ഞാൽ നിനക്ക് വരെ എഴുതി വെച്ച മന്ത്രവാദികളുടെയും ആഭിചാരകന്മാരുടെയും രേഖാചിത്രത്തിന്റെ അട്ടിവേരുകളെ കീറിക്കളയാ, അകത്തളങ്ങളിൽ കയറി വരുന്ന ആത്മാവിന്റെ വെളിപ്പാടിന് കഴിയും. യേശുവിന്റെ രക്തത്താൽ ജയം ഉണ്ടാമാന. അത് എവിടെ ഇരിക്കുന്നു എന്നുള്ളത് വിഷയമല്ല, എവിടെ കിടക്കുന്നു എന്നുള്ളത് വിഷയമല്ല, ഏത് തലത്തിൽ നീ ആയിരിക്കുന്നു എന്നത് വിഷയമല്ല. പരിശുദ്ധാത്മാവിടപെടുന്നവർ ചില കണ്ണുകൾ തുറക്കും, ചില കണ്ണുകൾ തുറക്കും. ഒരു 22 പേരെ ദൈവാത്മാവിനെ കാണിക്കുന്നു, ഒരു 22 പേരെ ദൈവാത്മാവിനെ കാണിക്കുന്നു. യേശുവിന്റെ രക്തത്താൽ ജയം. 22 പേരെ ദൈവാത്മാവിനെ കാണിക്കുന്നു. ദൈവവരെ കണ്ടുകൊണ്ടിരിക്കുക. ആരൊക്കെയാന്ന് എനിക്ക് അറിയത്തില്ല, മുമ്പിലിരിക്കുന്നവരാണോ പുറകിലിരിക്കുന്നവരാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഒരഭിഷിക്തനെ കുറിച്ച് ആത്മാവ് ദൂത് പറഞ്ഞു, ഇന്ന് നിന്നെ ഗിദയോനെ പോലെ ഞാനത് പിതാക്കന്മാരുടെ അവകാശങ്ങളെ വെട്ടിക്കൊണ്ടുപോയ ശത്രുവിന്റെ പാളയത്തിലോട്ട് നിന്നെ അയക്കും. ഇതൊരു ദൂത. യേശുവിന്റെ നാമത്തിൽ ബാക്കി 21 ആരെന്നറിയത്തില്ല. ഊടാമനായ രക്തത്താലുജയം ഈ ഉപവാസത്തിന്റെ ആമേൻ ഈ നാളുകളിൽ ഒരു പുതിയ വെളിപ്പാടിലേക്ക് ഒന്ന് ഇറങ്ങിത്തിരിക്കുവാൻ ആരാ ഏൽപ്പിച്ചു കൊടുക്കുന്നേ? കർത്താവിന്റെ പുനർനാമത്തിന് സ്തോത്രം ചെയ്യുന്നു.
യോഹന്നാൻ കാണുന്ന വെളിപ്പാടും യാക്കോബ് കാണുന്ന വെളിപ്പാടും തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിലും രണ്ട് ഭാഗത്തും ഹൃദയക്കണ്ണുകളാണ് തുറക്കുന്നത്. ഹൃദയത്തിന്റെ കണ്ണെന്ന് തുറക്കുകയും യാക്കോബ് അവിടെ കാണും ഒരു കാഴ്ച, സ്വർഗത്തിൽ നിന്ന് ഒരു കോവേണി ഇറങ്ങി താഴോട്ട് വരികയാണ്. ദൈവത്തിന്റെ ദൂതന്മാർ മുകളിലോട്ട് കയറുന്നു, ദൈവത്തിന്റെ ദൂതന്മാർ താഴോട്ട് ഇറങ്ങി വരുന്നു. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന്റെ ബൈബിള് ലൂസ് അവിടെ ഒരു വിഷയമല്ല, കാട് അവിടെ ഒരു വിഷയമല്ല, ഹോരവനം അവിടെ ഒരു വിഷയമല്ല, ദുഷ്ടജന്തുക്കൾ അവിടെ ഒരു വിഷയമല്ല, അവിടെ ഇരുട്ടൊരു വിഷയമല്ല, അന്ധതയൊരു വിഷയമല്ല. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ നീ ആയിരിക്കുന്ന ഏത് സ്ഥലമാണോ അത് ദൈവാത്മാവിന്റെ വിഷയമല്ല. രക്തത്താലുജയർ നിന്റെ കണ്ണു തുറക്കാൻ അതൊരു തടസ്സമല്ല. ഗോറി 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 യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ഈ ഉപവാസത്തിന്റെ ഈ ദിവസങ്ങളിൽ ചില പുതിയ കണ്ണുകൾ തുറന്നിട്ട് ചില വ്യക്തികൾ ഇതുവരെ കാണാത്ത സ്വർഗീയ വിടവലിന്റെ താഴ്വരകളിലേക്ക്, അതിന്റെ ഉയരങ്ങളിലേക്ക്, അതിന്റെ മണ്ഡലങ്ങളിലേക്ക്, അതിന്റെ ആഴങ്ങളിലേക്ക് ദൈവാത്മാവ് ഇറക്കിവിടട്ടെ. യേശുവിന്റെ രക്തത്താൽ ജയം. ഈ വെളിപ്പാട് കണ്ട് കിടക്കുന്ന യാക്കോബ് നാം ദൈവത്തിന്റെ ദൂതന്മാർ കയറുകയും ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വരികയും ചെയ്യുമ്പോൾ യാക്കോബ് അവിടെ കൂടെ ഒരു നിലവിളി വിളിച്ചുകൊണ്ട് ഉറക്കെ വിളിക്കുകയാണ്, ഇത് ലൂസല്ല, ഇത് ബെഥേൽ. ഗ്ലോറി. ഒരു പുതിയ മണ്ഡലത്തിലോട്ട്, ഒരു പുതിയ ബെഥേലിലേക്ക്, ഒരു പുതിയ ദൈവാരാധനയിലേക്ക്, ഒരു ആലയത്തിന്റെ വെളിപ്പാടിലേക്ക് ദാമേൻ യാക്കോബിനെ ദൈവാത്മാവ് എടുത്തിറക്കുന്നു. സ്വത്ര ചെയ്യാമോ? യേശുവിന്റെ രക്തത്താൽ ജയം. ആദാന ഹംസ മനായ വൈണവൽക്കമാരകത്തരകഥകസി. രക്തത്താൽ ജയം എടുക്കുന്നു. തലയണയായി വെച്ചിരിക്കുന്നത് കല്ലാണ്, ഓർത്തുകൊള്ളണം. പക്ഷേ അവൻ വെളിപ്പാട് കാണാൻ ആ ഒരു കല്ല് തടസ്സമല്ല. രക്തത്താൽ ജയം. വെഞ്ചാമര കട്ടലിൽ കിടക്കുമ്പോൾ ചിലപ്പോൾ നിന്റെ കണ്ണു തുറന്നില്ലെന്ന് വരും, നിന്റെ അകക്കണ്ണ് തുറന്നില്ലെന്ന് വരും. കട്ടമയുടെ തീച്ചുളയിലും ആരുമില്ലാത്ത ഘോരമായ വനാന്തരങ്ങളിലൂടെ നിന്റെ ജീവിതയാത്രകൾ തുടരുമ്പോൾ ചിലപ്പോൾ നിന്റെ കണ്ണുകൾ തുറക്കും. അത് ദൈവത്തിന്റെ മഹാകൃപയാണ്. അത് ഇന്ന് രാത്രിയിൽ ചില വ്യക്തികൾ അനുഭവിക്കപ്പെടും. അത് ഞാൻ കാണാൻ കഴിയാത്ത ഒരു കാഴ്ച, എന്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാത്മാവിന്റെ ഒരു തുടക്കം എന്റെ മേൽ വെളിപ്പെടുകയാണ് എന്ന് പറയത്തക്ക തലത്തിലുള്ള ഒരാത്മാവിന്റെ ചൈതന്യം. ാണ് നിന്റെ ജീവിതത്തിൽ മാറ്റം വരാത്തത്. ദർശനത്തിന് ശക്തിയുണ്ട്, ദർശനത്തിന് ജീവനുണ്ട്. ദർശനം നിന്റെ ആന്തരിക കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതല്ല, ദർശനം നിന്റെ അകത്തെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ഒരാത്മാവിന്റെ വിപ്ലവമാണത്. അവനെ ഒതുക്കുവാൻ ഒരു ശക്തിക്കും കഴിയുന്നതല്ല. ശൗടമാനകസി. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ട്. ഒന്ന് രണ്ട് വചന വെളിപ്പാടിലേക്ക് വന്ന് പിന്നെയും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം ഒരാളൊന്ന് വായിച്ചു. ദൈവം അവളുടെ കണ്ണു തുറന്നു, അവൾ ഒരു നീരുറവ് കണ്ടു, ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. ഒന്നുകൂടെ വായിക്കാം. ദൈവം അവളുടെ കണ്ണു തുറന്നു, അവൾ ഒരു നീരുറവ് കണ്ടു, ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. ഇവിടെ നമുക്കറിയാം, നമുക്ക് ഹൃദയത്തിന്റെ കണ്ണ് തുറക്കപ്പെടുന്ന ഒരു ഭാഗത്തെ കുറിച്ചാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൃദയത്തിന്റെ കണ്ണ് തുറക്കാത്തതാണ് നമ്മൾ വിടുവലുകൾ അനുഭവിക്കാത്തതിന്റെ കാരണം. വാരിക്കോരി ദൈവം നമുക്ക് വിടുവൽ തരുന്നുണ്ട്. വചനത്തിൽ പറയുന്ന സകല അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് എല്ലാ മീറ്റിംഗിലും ദൈവം തരുന്നുണ്ട്. രോഗശാന്തി, ഭൂതങ്ങളുടെ മേലുള്ള അധികാരം, കൃപാപര ജനനങ്ങൾ എന്ന് വേണ്ട, സഭ ക്രിസ്തുവാകുന്ന തലയാകുന്ന യേശു ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയ്ക്ക് വേണ്ടുന്നതെല്ലാം ഓരോ മീറ്റിംഗിലും സ്വർഗത്തിന് ദൈവം വാരിക്കോരി തരുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് വിടുവലുകൾ
പ്രാപിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ കുറവ് തന്നെ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ കുറവുകൾ കൊണ്ടാണ് യേശുവിനുള്ള വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ കഴിയാതെ പോകുന്നത്. അല്ലാതെ അടുത്തിരിക്കുന്നവരുടെ ആരുടെ കുറവ് കൊണ്ടല്ല നമ്മുടെ വിടുതൽ പ്രാപിക്കാത്തത്, നമ്മുടെ അകബന്ധനം അകത്തെ ബന്ധനങ്ങൾ അടിയാത്തതിൻ്റെ ആമേ കുറവുകൾ കൊണ്ടാണ് ആത്മാവിന്റെ വിടുതലുകൾ പ്രാപിച്ചെടുക്കാൻ കഴിയാതെ പോകുന്നത്. എത്ര പേർക്കത് എന്നോട് ഏറ്റുപറയാൻ കഴിയും? ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, അബ്രഹാം നമുക്കറിയാം ഇതിന്റെ ചരിത്രങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നില്ല. അബ്രഹാം ആമേൻ കാഗാറിനെ അടിച്ചിറക്കുന്നു, ആമേൻ ഒരു തുരുത്തിയിലെ വെള്ളവും അപ്പവും എടുത്ത് കാഗാറിന്റെ ബ്രഷഫ മരുഭൂമിയിൽ കുഞ്ഞുമായിട്ട് ഉപേക്ഷിച്ചിട്ട് അബ്രഹാം പോകുന്ന ഒരു കാര്യം നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അവസാനം ബ്രഷഫ മരുഭൂമിയിലൂടെ കാഗാർ ആമേൻ ഉഴഞ്ഞ് ഉലഞ്ഞ് മടക്കുന്ന ഒരു കാര്യം നമുക്കറിയാം. അബ്രഹാം കൊടുത്ത തുരുത്തിയിലെ വെള്ളവും ആമേൻ അപ്പവും തീർന്നുപോയി എന്ന് നമുക്കറിയാം. അവസാനം കുഞ്ഞിന്റെ നിലവിളി സഹിക്കാൻ കഴിയാതെ ദാഹം കൊണ്ട് വലയപ്പെട്ട് മരണത്തോട് മല്ലുപിടിക്കുന്ന നമ്മയുടെ സ്തോത്രം, ആ കുഞ്ഞിന്റെ നിലവിളി നിമിത്തം ഒരു അമ്മയ്ക്ക് സഹിക്കാൻ കഴിയാതെ അമ്പിൻപാട് ദൂരത്ത് മാതാവിരുന്ന് പൊട്ടിക്കരയുന്ന ഒരു സന്ദർഭത്തിൽ നമ്മയുടെ സ്തോത്രം കുഞ്ഞിന്റെ കണ്ണുനീരും പ്രാർത്ഥനയും സ്വർഗത്തിൽ കേട്ടിട്ട് വചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ദൈവം കാഗാരനോട് സംസാരിക്കുന്നു. ആ ഒരു ഭാഗം വളരെ ശ്രദ്ധിക്കണം. അവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ, ദൈവം കാഹാരനോട് സംസാരിക്കുന്നു. എന്തുകൊണ്ട്? കുഞ്ഞിന്റെ നിലവിളി സ്വർഗത്തിൽ എത്തിയപ്പോൾ കുഞ്ഞിനെ വിടുവിപ്പാൻ കാഹാരനോട് ഒരു കാര്യം പറയുന്നുണ്ട്. അതെന്നതാ, അവിടെ വായിക്കുന്നത് കണ്ടോ, കാഹാരെ നീ എഴുന്നേറ്റു ചെന്ന് തുരുത്തിയെടുത്ത് വെള്ളം കോരി ബാലന് കൊടുക്കുക. ഇതാണ് കാഹാരനോട് ദൈവം പറയുന്ന ദൂതൻ സ്തോത്രം. പക്ഷേ മണിക്കൂറുകളായിട്ടും കാഹാർ കുഞ്ഞിന് വെള്ളം കൊടുക്കുന്നില്ല. കുഞ്ഞിന്റെ നിലവിളി സ്വർഗത്തിൽ എത്തി അത് അലയടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മയുടെ സ്തോത്രം തുരുത്തിയുമായി കാഗാറ് ബ്രഷഫ മരുഭൂമിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ട് മടക്കുന്ന ഒരു ചരിത്രമാണ് നമുക്ക് ആ ഭാഗത്ത് ആത്മാവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ദൈവം നോക്കുമ്പോൾ കുഞ്ഞു കരയുന്നു, പറഞ്ഞിട്ട് കുറെ സമയമായി തുരുത്തിന് വെള്ളം കോരി കൊടുക്കാൻ, മണിക്കൂറുകളായിട്ടും ഇത് സംഭവിക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ദൈവം നോക്കി, കാഗാറിനെ നോക്കിയപ്പോൾ അവൾ ഇങ്ങനെ തുരുത്തിയുമായി ബ്രഷഫ മരുഭൂമിയിലൂടെ തപ്പിത്തടയുന്ന ഒരു കാഴ്ച ദൈവം കണ്ടിട്ട് അതിന്റെ 19-ാമത്തെ വാക്യം നോക്കിക്കേ, ദൈവം അവളുടെ കണ്ണ് തുറന്നു എന്നൊരു വാക്ക് അവിടെ എഴുതിയിട്ടുണ്ട്. അതാണ് ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ഇവിടെ ചെയ്യാൻ പോകുന്ന ഒരു വിടുവൽ എന്ന് പറയുന്നത്. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ദൈവം തുറന്നു കൊടുത്ത ആ ഉറവ, ആ വെള്ളം കോരി ബാലന് കൊടുക്കാൻ കഴിയാത്ത വിധത്തിൽ കാഗാറിന്റെ ഹൃദയത്തിന്റെ കണ്ണ് അടയപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് നിങ്ങൾ ഒരു അനുഗ്രഹം പ്രാപിച്ചെടുക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അത് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതല്ല. ഹൃദയത്തിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടാൽ മാത്രമേ ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി സ്വർഗം ബാംഗ്ലൂരിന്റെ പട്ടണത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന വിടുവലുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയത്തുള്ളൂ. വിശ്വസിക്കുന്നവർക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ഇവിടെ അടിയേണ്ട ഏത് ബന്ധനമാ? മിസ്രയീമിലെ ബന്ധനം എന്ന് പറഞ്ഞാൽ കാഗാർ എവിടെയാണോ ജനിച്ചത്, കാഗാർ എവിടെയാണോ വളർന്നത്, ആ ചുറ്റുപാടിലെ ബന്ധനം എന്ന് പറഞ്ഞാൽ മിസ്രയീമിലാണ് അവൾ ജനിക്കപ്പെടുന്നത്. മിസ്രയീമിലെ ബന്ധനം അവളുടെ ഹൃദയത്തിനകത്ത് അവളുടെ ആത്മാവിന്റെ കണ്ണുകളെ മൂടിയിട്ടിരിക്കുന്നു. പക്ഷേ ആ ബന്ധനം അവളിൽ അടിയാപ്പെടത്തോളം കാലം വാഴ്ത്തത്തെ അവകാശങ്ങൾ കാൽച്ചുവടിൽ കിടന്നാലും അത് പ്രാപിച്ചെടുക്കാൻ കഴിയുന്നില്ല. ഈ ദിവസങ്ങൾ ദൈവം എന്നോട് പറഞ്ഞത് എനിക്ക് വേണ്ടുന്നതല്ല എന്റെ അകത്ത് ദൈവം തന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിൽ എനിക്ക് വേണ്ടുന്ന പണവും എനിക്ക് വേണ്ടുന്ന ആഹാരവും എനിക്ക് വേണ്ടുന്ന സുഖവും സന്തോഷവും സമൃദ്ധിയും വീണ്ടെടുപ്പും ഉയർപ്പും എല്ലാം എന്റെ അകത്ത് ദൈവം തന്നിരിക്കുന്ന അഭിഷേകത്തിൽ അടങ്ങിയിരിക്കുകയാണ്. ഒന്നുകൂടി ആ പദം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവാത്മാവ് എന്നോട് സംസാരിച്ചിരുന്നു, മോനെ നിനക്ക് വേണ്ടുന്ന പണം ഞങ്ങൾ ഒരു ആലയത്തിന് വേണ്ടി കുറച്ച് പൈസ അഡ്വാൻസ് കൊടുത്തു, ഇപ്പോൾ ബാക്കി പണം ഞങ്ങൾ സ്വരൂപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്, വസ്തുവിന് വേണ്ടി. അപ്പോൾ ഒത്തിരി ലക്ഷങ്ങൾ ഇനി ആവശ്യമാണ്. ദൈവത്തോട് വളരെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു രാത്രി ദൈവം പറഞ്ഞു, നിനക്ക് വേണ്ടുന്ന പണം നിന്റെ മേൽ ഞാൻ പകർന്നിട്ടുണ്ട്, നിന്നിൽ
നിന്നിലുള്ള അഭിഷേകത്തിൽ നിന്നിലുള്ള ദൈവകൃപയിൽ നിന്റെ മേൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആ വ്യാപാരത്തിൽ തന്നെ നിനക്ക് വേണ്ടുന്ന പണവും നിനക്ക് വേണ്ടുന്ന സുഖവും നിനക്ക് വേണ്ടുന്ന ആരോഗ്യവും നിനക്ക് വേണ്ടുന്ന സകലവും നിന്റെ മേലുള്ള അഭിഷേകത്തിൽ അത് മറഞ്ഞു കിടക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിന്റെ കണ്ണ് തുറക്കപ്പെട്ട് കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി ദൈവം തുറന്നു വെച്ചിരിക്കുന്ന വാതിലുകൾ നിന്റെ കണ്ണ് കൊണ്ട് നിനക്ക് കാണാൻ കഴിയുമെന്നോ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്തേ. Hallelujah! നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ടാണ് അവിടെ ആ വാക്യത്തിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. വാക്യം നോക്കിക്കേ, അതിന്റെ 19-ാമത്തെ വാക്യം, ദൈവം അവളുടെ കണ്ണു തുറന്നു, അപ്പോൾ അവൾ നീരുറവ കണ്ടു, അവൾ തുരുത്തി എടുത്ത് ആമേൻ വെള്ളം കോരി ബാലനെ കുടിപ്പിച്ചു. അങ്ങനെ എങ്കിൽ കണ്ണു തുറന്നതിന് ശേഷമാണോ അവിടെ വെള്ളം ഉണ്ടായിരുന്നത്? അല്ല, അങ്ങനെയല്ല. എനിക്ക് എന്റെ ആത്മാവിൽ വിശ്വാസം അനുസരിച്ച് കുഞ്ഞ് ജനിക്കുന്നവന് മുമ്പ് തന്നെ, ഇസ്മായേൽ ജനിക്കുന്നവന് മുമ്പ് തന്നെ, ഇസ്മായേലിന് വേണ്ടി ബ്രേഷേപ മരുഭൂമിയിൽ ദൈവം ഉറവ തുറന്നിട്ടിരുന്നു. രണ്ട്, കാകാർ ജനിക്കുന്നവന് മുമ്പ് തന്നെ ഉറവ ദൈവം മരുഭൂമിയിൽ തുറന്നിട്ടു കഴിഞ്ഞു. എടുത്ത് അബ്രഹാം ജനിക്കുന്നവന് മുമ്പ് തന്നെ വാമേ ബ്രേഷേപ മരുഭൂമിയിൽ ദൈവം തമ്പുരാൻ ഉറവ തുറന്നിട്ട് കഴിഞ്ഞു. ഈ വെളിപ്പാട് ശരിയെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ബെതേൽ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിന് വേണ്ടിയുള്ള സകല വിടുവലുകളും ആലയ സംബന്ധമായ ആലയത്തിന്റെ പണി സംബന്ധമായ ആലയത്തിന്റെ എല്ലാവിധമായ ഔദ്യോഗികപരമായ വിഷയത്തിന്റെ വിടുവലുകളും ഇന്ന് മടക്കാൻ പോകുന്നു എന്നാരും കരുതണ്ട. അത് മടന്നു കഴിഞ്ഞിട്ടുണ്ട്. വിശ്വാസത്തിന്റെ കണ്ണു തുറന്ന് ആത്മാവിന്റെ ശക്തിയോടെ ദൈവകൃപയോട് ആ വെളിപ്പാട് കാണുവാൻ പോരാ. യേശുവിന്റെ നാമത്തിൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നീ ജനിക്കുന്ന മുമ്പ് തന്നെ നിനക്ക് വേണ്ടി ഉറവ തുറന്ന ദൈവം, നീ ജനിക്കുന്നവന് മുമ്പേ, നിന്റെ മാതാവ് ജനിക്കുന്നവന് മുമ്പേ, നിന്റെ കുടുംബക്കാർ ജനിക്കുന്നവന് മുമ്പേ ദൈവം നിനക്ക് വേണ്ടി ഉറവകൾ തുറന്നു കഴിഞ്ഞു, നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ മടന്നു കഴിഞ്ഞു. ആ വിടുവലുകൾ ആത്മാവിന്റെ കണ്ണുകൊണ്ട് ഇന്ന് രാത്രി കാണുവാൻ കഴിയുമോ? ഇപ്പോൾ നിൽക്കുന്ന ഇടം പരാജയമല്ല, ഇപ്പോൾ നിൽക്കുന്ന ഭാഗം പരാജയമല്ല, ഇപ്പോൾ നിൽക്കുന്ന മണ്ഡലം ഒരിക്കലും പരാജയമല്ല. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കേ. ഇപ്പോൾ നീ ആയിരിക്കുന്ന മണ്ഡലത്തിൽ നിനക്ക് വേണ്ടുന്ന എല്ലാം ദൈവം ഒരുക്കി വെച്ചിട്ടാണ് നിന്നെ അവിടെ ദൈവം നിർത്തിയിരിക്കുന്നത്. ഇന്ന് രാത്രി അത് വിശ്വാസം കണ്ടാൽ യേശുവിന്റെ നാമത്തിൽ അത് കാണുക. ഇന്ന് രാത്രി ഒരു കാര്യം പറയാ, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജനിക്കുന്നു തന്നെ ഇവിടെ വന്നൊരു വാക്ക് പ്രസംഗിക്കണമെന്നുള്ളത് ദൈവം തമ്പുരാൻ നേരത്തെ കൂട്ടി എഴുതി വെച്ച കാര്യങ്ങളാ. നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇന്നേ ദിവസം ഇവിടെ വന്നൊരു വാക്ക് ദൈവജനം പ്രസംഗിക്കണമെന്ന്, എന്റെ അമ്മയുടെ ഗർഭത്തിൽ ഞാൻ ജനിക്കുന്നവന് മുമ്പേ, എന്തിന് എന്റെ മാതാവ് ജനിക്കുന്നവന് മുമ്പേ സ്വർഗത്തിലെ ദൈവം എഴുതി വെച്ച കാര്യങ്ങളാ. മടങ്ങ് നീ പേടിക്കാതെ, നാളെ എന്ത് മടക്കുമെന്ന് നീ ഭാരപ്പെടേണ്ട. തമ്പുരാനെല്ലാം കരുതിയിട്ടുണ്ട്, ദൈവമെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. പോരാ, ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച ദൂതേറ്റത്. ആമേൻ, 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 ആമേൻ. കൽവരയുടെ രക്തത്താൽ ജയം, കൽവരയുടെ രക്തത്താൽ ജയം, കൽവരയുടെ രക്തത്താൽ ജയം, കൽവരയുടെ രക്തത്താൽ ജയം. പറ, എന്റെ ഹൃദയ കണ്ണ് തുറക്കട്ടെ, എന്റെ ഹൃദയത്തിന്റെ കണ്ണ് തുറക്കട്ടെ, എന്റെ ഹൃദയത്തിന്റെ കണ്ണ് തുറക്കട്ടെ. വിശ്വാസത്തിന്റെ ശക്തിയോടെ പറ, എന്റെ ഹൃദയത്തിന്റെ കണ്ണൊന്ന് തുറക്കട്ടെ. നിന്റെ ഹൃദയ കണ്ണ് തുറക്കാത്തതാണ് നീ വിടുവൽ പ്രാപിക്കാത്തത്. ആരാധിക്ക ഹൃദയത്തിന്റെ കണ്ണ് തുറക്കാത്തതാണ്, ഹൃദയത്തിന്റെ കണ്ണ് തുറക്കാത്തതാണ് നീ വിടുവല പ്രാപിക്കാത്തവന്റെ കാരണം. ഹൃദയത്തിന്റെ കണ്ണുകൾ തുറക്കാത്തതാണ്. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രിയിൽ കണ്ണുകളെ ശരിക്കും കൊണ്ട് അടക്ക്, ഹൃദയത്തിന്റെ കണ്ണുകളെ കൊണ്ട് തുറ. കുട്ടമതന ഹംസസി, നിന്റെ ഭക്തമായ നേത്രങ്ങൾ യേശുവിന്റെ നാമത്തിട്ടയട്ടെ. ഭക്തമായ നേത്രങ്ങൾ യേശുവിന്റെ നാമത്തിട്ടയട്ടെ. കൃപയത്തിന്റെ അകക്കണ്ണുകൾ അന്നമണ്ഡലത്തിൽ തുറക്കട്ടെ. ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയെങ്കിൽ കാകാർ കുരുടിയായിരുന്നില്ല,
കാകാർ നമ്മെ പോലെ കാണാൻ കണ്ണുള്ള ഒരു ജീവിതമായിരുന്നു. പക്ഷേ നമ്മയോട് സ്തോത്രം, ഒരു ദൈവപ്രവൃത്തി കാണണം എങ്കിൽ ഹൃദയത്തിന്റെ കണ്ണ് തുറന്നേ പറ്റൂ. ഹൃദയത്തിന്റെ കണ്ണ് തുറക്കാൻ ഒരു കണ്ണാശുപത്രിക്കും കഴിയത്തില്ല. അത് കഴിയുന്ന ഒരുവനുണ്ട്, അവനും രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ ജയം, ഹല്ലേലൂയ. അത് എങ്ങനെ തുറക്കും എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഒന്നെനിക്കറിയാം, ദൈവാത്മാവ് ആരുടെ മേൽ വരുമോ അവരുടെ കണ്ണെന്ന് രാത്രി തുറക്കും. ആത്മാവ് ആരുടെ മേൽ വരുമോ അവരുടെ കണ്ണുകൾ തുറക്കും. യേശുവിന്റെ രക്തത്താല് ജയം. യോഹന്നാ സ്നാപകൻ യോർദാനിൽ ആമെ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സ്നാനം നിർത്തിയിട്ട് യോഹന്നാ സ്നാപകൻ ഒരാളെ നോക്കിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, അതാ വരുന്നു ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഹല്ലേലൂയ. സ്നാനപ്പെട്ടുകൊണ്ടിരിക്കുന്നവരും സ്നാനപ്പെട്ട് കഴിഞ്ഞവരും പരീശന്മാരും ന്യായശാസ്ത്രിമാരും എല്ലാവരും നോക്കി, എവിടെയാ അട്ടുകുട്ടി, എവിടെയാ കുഞ്ഞാട്, ഏതായി കുഞ്ഞാട്. നമ്മയോടെ സ്തോത്രം. കാരണം യോഹന്ന സ്നാപകം പറഞ്ഞത് അകക്കണ്ണു കൊണ്ടുള്ള വെളിപ്പാടാ പറഞ്ഞത്. നമ്മയോടെ സ്തോത്രം ചെയ്യുന്നു. പലരോടും ദൂത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. പലർക്കും ആത്മാവിന്റെ ആലോചനം സംസാര ഭാഷയല്ല പ്രവചന ശബ്ദം എന്ന് പറയുന്നത്. കുറച്ച് വ്യത്യാസം അതിനകത്തുണ്ട്. കുറച്ചുകൂടെ വെളിപ്പാട് കിട്ടിയവർക്ക് മാത്രമേ ആ ദൂതുകൾ ഏറ്റെടുത്ത് പിടിച്ച് വിടുവല ഏറ്റെടുക്കാൻ കഴിയത്തുള്ളൂ. സ്തോത്രം ചെയ്താട്ടെ. യോഹന്ന സ്നാപകൻ പറഞ്ഞതായ ആ വെളിപ്പാട് ആ സമൂഹത്തിന് അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ല. കാരണം പുള്ളി വെള്ളത്തിനകത്ത് നിൽക്കുക, സ്നാനപ്പെടുത്തിക്കൊണ്ട് നിൽക്കുക, അപ്പോഴായി വെളിപ്പാട് പറയുന്നത്. അതാ വരുന്നു ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അതാ വരുന്നു മേശാസ്ത്രിമാരും പരീശന്മാരും പള്ളിപ്രമാണിമാരും സ്നാനപ്പെടുത്തുന്ന സ്നാനക്കൽപ്പെട്ട് കരയിൽ കയറിയവരും വെള്ളത്തിനകത്ത് നിൽക്കുന്നവരും മാലപാടം നോക്കുന്നു, എവിടെയാട്ടൻകുട്ടി, എവിടെയാ കുഞ്ഞാട്. പക്ഷേ യോഹന്ന സ്നാപകന് പറ്റിയില്ല. കാരണം വെള്ളത്തെ നിൽക്കുമ്പോഴും അവന്റെ ഹൃദയത്തിന്റെ കണ്ണ് തുറന്നുകൊണ്ട് യോഹന്ന സ്നാപകൻ വിളിച്ചു പറഞ്ഞു, അതാ വരുന്നു ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആമൻ. യോഹന്നാൻ പറയുന്നത് അകക്കണ്ണുകൊണ്ടുള്ള വെളിപ്പാട്. ആത്മാവിന്റെ സാന്നിധ്യം പറഞ്ഞു നിൽക്കുമ്പോൾ ദൈവത്തിന്റെ വ്യാപാരം ഇവനകത്ത് വ്യാപരിക്കുന്നു എന്ന് ഒരു ദൈവദാസൻ ആത്മാവിന്റെ വെളിപ്പാടിൽ പറയുമ്പോൾ ഏറ്റെടുക്കുമ്പോൾ എത്ര പേരുണ്ട്. ഒരു ദൂത് ഒരു തീ വരുന്നതായി കാണുന്നു, ഒരു അഗ്നി ഇറങ്ങുന്നവ കാണുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതന്മാർ ആഴത്തിൽ ആമേൻ ആലയത്തിനകത്ത് ഇറങ്ങുന്നത് ദൈവാത്മാവിൽ കാണുന്നു. ചില ബന്ധനങ്ങൾ അഴിയുന്നു, ചില സംഹാരക ശക്തികൾ യേശുവിന്റെ നാമത്തിൽ അഴിയുന്നു എന്ന് പറയുമ്പോൾ ആത്മാവിൽ ആ ദൂതേറ്റെടുക്കുന്നവർ എത്ര പേരുണ്ട്. ഒരു പുതിയ തട്ടിലോട്ട് നീ കയറാൻ പോവുകയാ. പരിശുദ്ധാത്മാവ് നിന്നെ ഒരു പുതിയ തലത്തിലോട്ട് കയറാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ മരുഭൂമി ഇതാ മലരുമാടിയായി മാറാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ നീ തപ്പിത്തടയുന്ന മരുഭൂമി, ചുട്ടുവള്ളുന്ന ബേർശേബ മരുഭൂമി ഇപ്പോൾ മലരുമാടിയായി മാറാൻ പോവുകയാണ്. കണ്ണു തുറക്കട്ടെ, കണ്ണു തുറക്കട്ടെ. പണ്ട് പറഞ്ഞൊരു വെളിപ്പാടാണ് ബേഥേൽ ചർച്ചിൽ. മരിച്ചവർ ഉയർക്കപ്പെടും, മരിച്ചവർ ഉയർക്കപ്പെടും. മെഡിക്കൽ കോളേജ് കൈവിട്ട കേസുകൾ ഈ ആലയത്തിനകത്ത് വന്ന് നന്ദിയോടെ വിടുവിക്കപ്പെടും. ഇത് സംഭവിച്ചിട്ടില്ലാത്ത കാര്യമല്ല, ഇവിടെ സംഭവിക്കുന്ന കാര്യമെങ്കിലും ദിനം തോറും സംഭവിക്കുന്ന കാര്യങ്ങൾ. ബേഥേൽ ചർച്ചിനകത്ത് മടക്കപ്പെടും. ആത്മമണ്ഡലത്തിൽ കാണുമ്പോൾ എത്ര പേരുണ്ട്. നിന്റെ കണ്ണം കൊണ്ട് ശരിക്കടാ, നിന്റെ ഹൃദയത്തിന്റെ കണ്ണുകൾ ആത്മമണ്ഡലത്തിൽ തുറക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ആത്മമണ്ഡലത്തിൽ ശക്തിയോടെ ആരാധിക്കേ. പരിജ്ഞാനത്തിൽ നിന്റെ ആത്മാവിന്റെ കണ്ണൊന്ന് തുറ. യേശുവിന്റെ നാമത്തിൽ തകർക്കപ്പെട്ട കമ്പനിക്കകത്താണോ നിൽക്കുന്നത്, രക്ഷയില്ലെന്നാണോ വിധി എഴുതിയിരിക്കുന്നത്, സഹായിക്കേണ്ട അബ്രഹാമിന്റെ കൈവിട്ടുമോ, പേടിക്കേണ്ട, സ്വർഗത്തിന്റെ കണ്ണു മറക്കാൻ പോകുക. ഹല്ലേലൂയ. കുടിച്ചാൽ തീരാത്തൊരു ഉറവ, കുടിച്ചാൽ തീരാത്തൊരു വിടുവൽ,
ദൈവ സഭയുടെ മേൽ പകരുന്നതായി ദൈവം എന്നെ കാണിക്കുന്നു. ഈ ഷെഡ് താൽക്കാലികമാണ്, ഈ തൂണുകൾ താൽക്കാലികമാണ്. സ്വർഗത്തിലെ ദൈവം ബാംഗ്ലൂരിനെ ഇളക്കി മറിക്കാൻ പോകുന്നു. അട്ടിയൊഴുക്കങ്ങളെ ദൈവം വെട്ടാൻ പോകുന്നു. സൗരമാരുടെ പോരുകൾ ദൈവം തകർക്കാൻ പോകുന്നു. രോഗികളായി വന്നവർ യേശുവിന്റെ നാമത്തിൽ പറ, ഇമ്മനക്ക് സൗഖ്യമാ, ഇമ്മനക്ക് സൗഖ്യമാ, ഇമ്മനക്ക് സൗഖ്യമാ. സുദരബരദല ഹസി അതര ഹന്തൽ ഭൗദവദിനി അർത്ഥല ഭൂതപതര ഗതന. അർത്ഥം, നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത്, കരങ്ങളെ ശക്തിയോടെ അടിക്കുക, പാവരം അന്യഭാഷ പറയുക. നിങ്ങളുടെ കണ്ണുകൾ അങ്ങോട്ട് ശരിക്കങ്ങോട്ട് അട, കണ്ണങ്ങോട്ട് ഇറുക്കിങ്ങോട്ട് അടച്ച്, നിങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ ശരിക്കങ്ങോട്ട് അടയട്ടെ. എന്നിട്ട് അകക്കെ കണ്ണ് തുറന്നുകൊടെ. ഉടപതല മനുഷ്യ ബുദ്ധി കൊണ്ട് ചിന്തിക്കരുത്, രക്തപാലുദയം ഹൃദയത്തിന്റെ കണ്ണുകൾ അന്തമണ്ഡലത്തെ തുറക്കട്ടെ. രഹസ്യ ജോലി കിട്ടും, വീട് പണിയും. നിന്റെ മച്ചിയായ ഗർഭപാത്രത്തിൽ തലമുറ ജനിക്കും, വിശ്വസിക്കും. യെസ്, കണ്ണുകൊണ്ട് കാണ, കണ്ണുകൊണ്ട് കാണ. ഗോറി 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 ഗോറി. നിങ്ങളെ ആരെയും ഇവിടെ ഇളക്കുന്നില്ല. ദൈവാത്മാവ് ചലിക്കുന്നു, പരിശുദ്ധാത്മാവ് ചലിക്കുന്നു. മഞ്ഞിട്ടിഞ്ഞ് വീഴുന്നത് പോലെ രക്തം 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 രക്തം. യേശുവിന്റെ വിശുദ്ധ രക്തം, കുഞ്ഞാടിന്റെ മഹത്വം, ഇതിയോന്റെ അഭിഷേകം വ്യാപരിക്കുക. ദൈവദാസനെ വിട. ആ തൊണ്ടയിൽ ദൂത് അകത്ത് കയറുന്ന ദൂത് പുറത്തോട്ട് മറഞ്ഞ് ആത്മമണ്ഡലത്തിൽ ഇറക്കാൻ കഴിയാതെ തൊണ്ടയോട് ചേർത്ത് കെട്ടിയ കെട്ട് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അടിയുന്നുണ്ട്. കൃപ ആദാ രഹസ്യാന രക്തത്താലും വചനത്താലും ജയം. ആശ്രവാദം കഴിഞ്ഞാലും ഇവിടെ വിട്ടു പോകാൻ പറ്റത്തില്ല. കാരണം ഇത് ബഥേൽ ലൂസ് അല്ല, ഇത് ബഥേൽ. ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇവനകത്ത് വ്യാപരിക്കുന്നു. എത്ര പേരെ യാക്കോബ് കണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എത്ര മണിക്കൂർ കടന്നെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഒന്ന് മടന്നു, യാക്കോബിന്റെ അവസ്ഥ മാറി. വെളിപ്പാട് കാണാത്തത് അതിന്റെ കെട്ടടിയാത്തത്, വെളിപ്പാട് മാറി, വെളിപ്പാടിലേക്ക് ഇറങ്ങാത്തത് അതിന്റെ കണ്ണു തുറക്കാത്തത്. പഴച്ചൻ മണ്ഡലങ്ങൾ നിന്നെ വിട്ട് മാറാതെ കിടക്കുന്നത് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അടിയട്ട്. വിശ്വസിക്കും, 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 വിശ്വസിക്കും. രക്തത്താൽ ജയം. യേശു ഇവന്റെ മടിവിലൂടെ നടക്കുന്നത് നീ കാണും. ഹൃദയ കണ്ണ് തുറന്നാൽ കർത്താവ് നടക്കുന്നത് കാണും. ഞാൻ പറഞ്ഞില്ലയോ, എന്നെ യേശു കഴിഞ്ഞ രാത്രിയിൽ അവന്റെ കരം എന്റെ തോളിലോട്ടൊന്ന് വെച്ച് എന്നെ ചേർത്ത് പിടിച്ചു. ഞാൻ കണ്ടതാ, ഞാൻ കണ്ടതാ, അതെന്റെ അനുഭവമാ. ഞാൻ കണ്ടതാ, ഞാൻ കണ്ടതാ, ഞാൻ കേട്ടതാ, ഞാൻ തൊട്ടതാ. രക്തം ചെയ്യും, ഉടമതല ഭൂഷമല ഘടകതനി. രക്തം ചെയ്യും, രക്തം ചെയ്യും. നിന്റെ ശരീരത്തിൽ വ്യാപരിക്കുന്ന ക്യാൻസറിനോട് നീ പറയണം, യേശുവിന്റെ നാമത്തിൽ എന്റെ ശരീരം വിട, വിട. പറ, വെളിപ്പാട് കിട്ടി പറയണം. ഉടമതല ഹന്തക്കമാനി. ദൈവാത്മാവ് എന്നോട് പറഞ്ഞതാ, നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തിനകത്ത് ആരോഗ്യമുണ്ട്, നന്മയുണ്ട്, പണമുണ്ട്, ദൈവകൃപയുണ്ട്, അഭിഷേകമുണ്ട്, രോഗശാന്തിയുണ്ട്, പണമുണ്ട്. ഗോറി, വെറുമൊരു ശക്തി അല്ല അത്. ആമ അഞ്ചപ്പും രണ്ടു മീനിനെയും കൊണ്ട് പതിനായിരങ്ങളെ പോഷിപ്പാൻ കഴിയുള്ള ആത്മവ്യാപാരമാണ്. ദൈവദാസനൊന്ന് വിട്ടുകൂടെ, ആ ദൈവദാസനൊന്ന് വിട്ടുകൂടെ, ആ കൈയെ കെട്ടങ്ങോട്ട് വിട്, ആ കൈയിലെ കെട്ടം കഴി, ആ കൈയിലെ കെട്ടങ്ങ് വിട്. ആർക്കും വേണ്ടാത്ത നിന്നെ ദൈവാത്മാവ് ഉപയോഗിക്കാൻ പോവുകയാണ്. നിന്റെ കളം, നില, അവസ്ഥ, മണ്ഡലം.
വൈദവാസിയാരകത്തുനാദകം അർത്ഥലഭൂതമതരകടകതൽ കാകാറിന് വെളിപ്പെട്ട ഉറവ ഇന്നു വരെ അടഞ്ഞിട്ടില്ല. ഹൃദയത്തിന്റെ കണ്ണു തുറന്ന് ഒരു വെളിപ്പാടിലോട്ട് നീ ഇറങ്ങിയാൽ പിന്നെ ഒരിക്കലും അടയത്തില്ല. വെളിപ്പാട് കണ്ടൊരു വിടുവൽ ഏറ്റെടുത്താൽ ആ വിടുവലിന് ഒരു മണത്തിട്ടയ്ക്കും അതിനെ ഒതുക്കാൻ കഴിയുകയില്ല. ഒരു കെട്ടുകൾക്ക് അതിനെ തകർക്കാൻ കഴിയത്തില്ല. ഒരു ഭരണകൂടങ്ങൾക്കും ഒരു പ്രസ്ഥാനത്തിനും ആ ദർശനത്തെ മൂടാൻ കഴിയത്തില്ല. ഒരു ഭരണകർത്താക്കന്മാർക്കും ആ ദർശനത്തെ മൂടാൻ കഴിയത്തില്ല. ഇപ്പോൾ നീ നിൽക്കുന്ന സ്ഥാനം വിടരുത്, ആ കമ്പനി വിടരുത്, അവിടെ പിടിച്ചു നില്ല്. അവിടെ നിനക്കൊരു ഉയർച്ചയുണ്ട്, അവിടെ നിനക്കൊരു വിടുവലുണ്ട്. കാടാണല്ലോ, മരുഭൂമിയാണല്ലോ, എന്നതിന് നീ ഓടണ്ട. ഒരു ദർശനം കണ്ടാൽ മതി, നിന്റെ കാലിന്റെ ചുവട്ടിൽ ദൈവപ്രവൃത്തി കിടക്കുന്നത് ആത്മാവിന്റെ കണ്ണുകൊണ്ട് ഇവരപ്രമനക്ക് കാണാൻ കഴിയോ? ആത്മാവിന്റെ വിടുവൽ കൊണ്ട് നിനക്കത് കാണാൻ കഴിയോ? ആ സക്രി നിനക്ക് കാണാൻ കഴിയോ? ആ വിടുവൽ നിനക്ക് പ്രാപിച്ചെടുക്കാൻ കഴിയോ? വിശ്വസിക്കപ്പെട്, യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കപ്പെട്. വിടുവൽ കാണട്ടെ, മരുഭൂമിയിലെ ഉറവ കാണട്ടെ. വീടില്ലാത്ത നീ നിന്റെ മരുഭൂമിയായി കിടക്കുന്ന നിന്റെ ഭൂമിയിൽ ഒരു വലിയ കെട്ടിട ഭംഗവ ആത്മാവിന്റെ കണ്ണുകൊണ്ട് കാണും. തലമുറയില്ലാത്ത നീ നിന്റെ ഗർഭപാത്രത്തിനകത്ത് ഒരു തലമുറ ജനിക്കുന്നവർ ആത്മാവിന്റെ കണ്ണുകൊണ്ട് കാണും. വിദേശ രാജ്യത്തിൽ ഒരു കുടുംബത്തിൽ ഒരു രാജ്യത്തിൽ പ്രാർത്ഥിക്കാൻ കടന്നു, ഒരു രാജ്യത്ത് ശുശ്രൂഷിക്കാൻ പോയ സമയത്ത് അവിടെ ഒരു വീട്ടിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി എന്നെ കൊണ്ടുപോയി. ഞാൻ അവിടെ ചെന്നു. ചെല്ലുമ്പോൾ അവരെന്നോട് ചോദിച്ചു, പാസ്റ്ററിന് എത്ര പിള്ളേരുണ്ട്? ഞാൻ പറഞ്ഞു, രണ്ട് പിള്ളേരുണ്ട്, മൂത്തത് മകൻ, രണ്ടാമത്തത് മഹളാണ്. ഞാൻ തിരിച്ചു ചോദിച്ചു, അതങ്ങനെ നമ്മൾ ചോദിക്കുമല്ലോ, നിങ്ങൾക്ക് എത്ര പിള്ളേരുണ്ട്? രണ്ട് പിള്ളേരുണ്ട്. അത് ശരി, എത്ര ക്ലാസ്സിൽ പഠിക്കുന്നു? പിള്ളേരെവിടെ പോയി? പിള്ളേർ സ്കൂളിൽ പോയിരിക്കുന്നു. പാസ്റ്ററെ, എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? മൂത്ത മകൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു, മകൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു. അത് ശരി. അവരെത്ര മണിക്കാ വരുന്നത്? അവർ വരുമ്പം ഉച്ചയാകുമെന്ന് പറഞ്ഞു. അപ്പൊ രാവിലെ ഉള്ള പ്രാർത്ഥനയ്ക്ക് ആ വീട്ടിൽ ചെന്നിരിക്കുന്നു. അങ്ങനെ വൈകിട്ട് പ്രാർത്ഥിച്ചു. നമ്മൾ അങ്ങനെ പറയുമ്പോൾ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ മൂത്ത പൈബലിനെ വേണ്ടി പ്രാർത്ഥിച്ചു, കർത്താവേ പത്താം ക്ലാസ്സിലാണല്ലോ, നല്ലൊരു വിജയം കർത്താവ് കൊടുക്കണമേ. മോൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു, നല്ലതുപോലെയൊക്കെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞ അടുത്ത് പ്രാർത്ഥിച്ചു ദൂതിലോട്ട് പ്രവേശിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ വേറെ ചില വെളിപ്പാടുകളാണ് കാണിച്ചു. അപ്പൊ ദൈവാത്മാവ് എന്നോട് പറയുന്നു, സാറായുടെ അനുഭവങ്ങളും പിന്നെ നന്ദിയുടെ സ്തോത്രം ഹന്നായുടെ വിഷയങ്ങളും തലമുറയില്ലാത്ത ദൂതുകളാണ് എന്റെ നാവിലോട്ട് വരുന്നത്. അപ്പോൾ അപ്പൊ നമ്മൾ ഇങ്ങനൊരു വിഷയം ഇങ്ങനെ കയറി വന്നതുകൊണ്ട് പെട്ടെന്ന് ആർക്കും ഒരു സംശയം തോന്നാം. അപ്പൊ ഞാന് കർത്താവ് എന്ത് ഈ ദൂതെടുക്കുമ്പോഴല്ല സ്തോത്രം സാറായുടെയും അബ്രഹാമിന്റെ വാക്തത്വങ്ങളെ കുറിച്ചും ഇതൊക്കെ ആ ദൂതിൽ കയറി വരുന്നത്, ഹന്നായുടെ നിന്ന മാറിയതും ദൈവം അവളെ മാനിച്ചതും ഒരു സൗമ്യൽ ജനിക്കുന്നതും ഇങ്ങനെയൊക്കെ ഒരു വെളിപ്പാട്. അപ്പൊ ഞാന് ഇപ്പൊ സജി അച്ചാൻ അവിടെ ഇരിപ്പുണ്ട്, നന്ദിയുടെ സ്തോത്രം. ഈ ദൈവമേ ഇത് എന്തുവായത്? നന്ദിയുടെ സ്തോത്രം. അപ്പൊ ഞാന് അടുത്തിരിക്കുന്ന അച്ചാനോട് ചോദിച്ചാ, പിള്ളാര്, പക്ഷെ പിള്ളാരില്ല, അമ്മയുടെ സ്തോത്രം. അവൻ പുള്ളിക്കാരിത് പറഞ്ഞു, പുള്ളിക്കാരി പറയുന്നു ഇങ്ങനെ സംഭവം പറഞ്ഞ്. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു, മമ്മിയുടെ സ്തോത്രം, പക്ഷെ പിള്ളേരില്ല, ഞാൻ ഞെട്ടിപ്പോയി, മമ്മിയുടെ സ്തോത്രം. അപ്പം ഞാൻ പ്രാർത്ഥന നിർത്തി. നിർത്തിയപ്പോൾ അമ്മാമിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ചമ്മാമ എന്നെ കള്ളം പറഞ്ഞ്, മമ്മിയുടെ സ്തോത്രം. ദൂത് വന്നപ്പോൾ, കാരണം എനിക്ക് ഇവർ മക്കളുണ്ടെന്ന് സ്കൂളിൽ പോയിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് വേറെ ഒന്നും എനിക്ക് വെളിപ്പെടുന്ന ദൂത് അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല, നമ്മൾ മനുഷ്യരല്ലേ. അതുകൊണ്ട് ദൂത് വളരെ വ്യക്തമായിട്ട് വരുന്നുണ്ടെങ്കിലും പറയാൻ എനിക്കൊരു സംശയം. മക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹന്നയുടെ വിഷയം കയറി വന്നാൽ അത് വിഷയം കൊണ്ട് കുഴയുമല്ലോ. അതുകൊണ്ട് ഞാൻ വീണ്ടും നമ്മയുടെ സ്തോത്രയെ ഇടയ്ക്ക് വെച്ച് അച്ചാരൊന്ന് ചോദിച്ചതാ, എന്താ ഈ വിഷയം കയറി വരുന്നുണ്ടെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, പാസ്റ്റേ സംഭവം ഇങ്ങനെയാ, ഞാൻ പ്രാർത്ഥന ചോദിച്ചു, അമ്മ എന്താ പറഞ്ഞു, എന്റെ പാസ്റ്റേ നമ്മയുടെ സ്തോത്രം 10-16 കൊല്ലങ്ങളായി ഞങ്ങൾക്ക് പിള്ളേരില്ല, പക്ഷെ വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് ഞങ്ങൾ ഒന്നും കാണുന്നുണ്ട്. ഞങ്ങളുടെ പിള്ളേർ സ്കൂളിൽ പോയിരിക്കുന്നു. എന്തു പറയാനാ, നന്ദിയോടെ സ്തോത്രം. കണ്ടോ ആ തൂത് കയറി പോയത്? നന്ദിയോടെ സ്തോത്രം. എന്തോ ആര് വന്നാലും ഇനി നിങ്ങളിനി ആ വീട്ടിൽ നന്ദിയോടെ, ഇന്ന് അവർക്കൊരു കൊച്ചുണ്ട്, നന്ദിയോടെ സ്തോത്രം, ഇന്ന് അത് കറക്റ്റായിട്ടുണ്ട്, നന്ദിയോടെ സ്തോത്രം. അതിനു മുമ്പ് ആരവിടെ പോയാലും അവർ പറയുന്നൊരു വാക്കാണ്, ഞങ്ങൾക്ക് പിള്ളേരുണ്ട്, 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. എന്നാൽ അന്ന് ദൈവാത്മാവ് ഒരു തൂത് പറഞ്ഞു, അടുത്ത വർഷം സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് പിള്ളേരെ തരും.
അവര് പറഞ്ഞു പാസ്റ്റർ ഞങ്ങളെന്നേ അത് വിശ്വാസ കണ്ണാൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എല്ലാ പ്രാവശ്യവും എല്ലാ ദൈവദാസന്മാരും എല്ലാ വർഷവും അന്ന് പറയും അടുത്ത വർഷം തരും. ഞങ്ങളത് കാണുന്നുണ്ട്. ഞങ്ങൾ വിശ്വാസത്താൽ ഞങ്ങളത് കാണുന്നത് കൊണ്ട് ദൈവദാസന്മാരെ ദൂതിനെ ഞങ്ങൾ തെറ്റിദ്ധരിക്കുന്നില്ല. ഞങ്ങളത് വിശ്വാസ കണ്ണുകൊണ്ട് കാണുന്നു. പാസ്റ്ററുടെ ദൂതും ഞങ്ങൾ വിശ്വാസത്താൽ ഏറ്റെടുക്കുന്നു. നന്ദിയോടെ സ്തോത്രം. അപ്പൊ ഞാനേ നന്ദിയോടെ ഉല്ലാസ് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചു തരാമെന്ന് പറഞ്ഞു. പ്രാർത്ഥന പാസ്റ്റർമാരെ ചെറിയൊരു ശൈലിയാണല്ലോ അത്, പ്രാർത്ഥിച്ചൊരു വെള്ളം കൊടുക്കുന്നതിന് ഒരു പാടി. അപ്പൊ ഞാന് ഉല്ലാസ് വെള്ളം എടുത്തുനിന്ന് വരാൻ പറഞ്ഞു. വെള്ളം എടുത്തുകൊണ്ട് വരാൻ വേണ്ടി അച്ഛൻ ചെന്നപ്പോൾ പുള്ളി പാസ് പറയും, പാസ് വെള്ളം കുടിക്കണോ? മെനഞ്ഞാന്നും ഒരു പാസ് വന്നിട്ട് ഉല്ലാസ് വെള്ളം തന്നതാണ്. നന്ദിയോടെ സ്തോത്രം. ഞാൻ പറഞ്ഞു അമ്മാമെങ്ങൾ വിശ്വ പാസ് അറിയത്തില്ലയോ, ഞങ്ങൾ പിള്ളേരെ ദൈവം തന്നു കഴിഞ്ഞു സ്കൂളിൽ പോയിരിക്കുകയെന്ന്, വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ലെന്ന്. ഹൃദയത്തിൻ്റെ കണ്ണ് തുറന്ന് കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ വിടുതൽ ഉറപ്പാണ്. പ്രിയമുള്ളവരെ, പിറ്റേ വർഷം സ്വർഗത്തിലെ ദൈവം അവർക്ക് തലമുറ കൊടുത്തു, ദൈവം അവരെ അനുഗ്രഹിച്ചു. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട് നിന്റെ കണ്ണൊന്ന് തുറന്ന് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും അടയത്തില്ല, അതിനൊരിക്കലും മരണമില്ല. അത് നടന്നത് തന്നെ യേശുവിന്റെ നാമത്തിൽ രക്തത്താൽ ജയം. യാക്കോബ് കണ്ട വെളിപ്പാടിന്റെ ആഴം യാവോക്കിന്റെ പിടിച്ചു വാങ്ങിക്കുന്നു. നീ എന്നെ അനുഗ്രഹിച്ചല്ലാവേ ഞാൻ നിന്നെ വിടുകയില്ല. കാരണം ദർശനത്തിന്റെ ആഴം കണ്ടവനാണവൻ. രക്തത്താൽ ജയം. ഇല്ലാത്തവനെ ആത്മാവിന്റെ കണ്ണുകൊണ്ട് ഹൃദയത്തിന്റെ ദൃഷ്ടി തുറന്ന് ആത്മാവിൽ എത്ര പേർക്ക് ഇമ്മരാഭനെ കാണുവാൻ കഴിയോ? ഹൃദയത്തിന്റെ കണ്ണു തുറന്ന് യേശുവിന്റെ നാമത്തിൽ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടം. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടം. ഒരു വെളിപ്പാടുകളിലൂടെ വന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ആറാമധ്യായം, രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം അതിന്റെ ആറാമധ്യായത്തിന്റെ നമ്മിയോടെ സ്തോത്രം 17-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മിയോടെ സ്തോത്രം. ഇസ്രായേൽ രാജാവിനെ കൊല്ലുവാൻ വേണ്ടി ആരാം രാജാവ് ശയനഗൃഹത്തിനകത്തിരുന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ ദോദാനിൽ മൈലുകൾക്കപ്പുറമിരിക്കുന്ന ഏലീഷ പ്രവാചകന്റെ കണ്ണിൽ പതിയും. ഒരു സ്തോത്രം പറയാമോ? മൈലുകൾക്കപ്പുറമിരിക്കുന്ന ആമേൻ. ഏലീഷായുടെ കണ്ണുകളിൽ ദൈവത്തിന്റെ ദൂതിന്റെ ആഴങ്ങൾ ഇറങ്ങി വരാൻ തുടങ്ങി. എങ്ങനെ അറിയാമോ? ഹൃദയത്തിന്റെ ദൃഷ്ടി ഏലീഷായുടെ കണ്ണുകൾ ആത്മമണ്ഡലത്തിൽ തുറന്നിരുന്നപ്പോൾ മൈലുകൾക്കപ്പുറമിരുന്ന് ഇസ്രായേൽ രാജാവിനെ തകർക്കുവാൻ വേണ്ടി ഒരുക്കുന്ന പദ്ധതികൾ ആത്മമണ്ഡലത്തിൽ നന്ദിയോടെ സ്തോത്രം ഏലീഷ പിടിച്ചെടുക്കാൻ ഇടയായി തീർന്നു. ഇന്ന് രാത്രി നിന്നെ തകർക്കുന്ന, നിന്നെ മുട്ടിക്കുന്ന, നിന്നെ മസിപ്പിക്കുന്ന, നിന്നെ വേരോടെ പിടിപെടുത്തെറിയുവാൻ വേണ്ടി കച്ചകട്ടി ഇറങ്ങുന്ന ആമേൻ പോരിന്റെ ആഴങ്ങളെ ആത്മാവിന്റെ മണ്ഡലത്തിൽ കണ്ട് ഇന്ന് രാത്രി വെട്ടി മാറ്റുവാൻ പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്ക് വേണ്ടി എത്ര പേര് ദാഹിക്കുന്നു. അവരുടെ മേൽ ഒരു പ്രത്യേക അഭിഷേകം ഇന്ന് രാത്രി വയ്യോ പകരാൻ പോകുകയാണ്. ശക്തമായി പ്രാർത്ഥിച്ചോ. യേശുവിന്റെ നാമത്തിൽ ജയം. ഹടകസി ഹൃദയത്തിന്റെ കണ്ണു തുറന്നിരുന്നാൽ പിശാചിന് ചലിക്കാൻ പറ്റത്തില്ല. ഹൃദയത്തിന്റെ കണ്ണു തുറന്നിരുന്നാൽ പിശാചിന് അനങ്ങാൻ പറ്റത്തില്ല. പോരാ പോരാ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കാതെ ഇന്ന് രാത്രി ഇതിനകത്ത് വിടുതൽ മടക്കുകയാണ്. ദൈവത്തിന്റെ കരം ചലിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഒന്ന് വന്നിട്ടല്ല നിന്റെ കണ്ണ് തുറക്കേണ്ടത്. ഇന്ന് രാത്രി ആരംഭത്തിൽ തന്നെ ആ വിടുതൽ രാത്രി നിന്റെ കണ്ണുകളിലേക്ക് ഈ രാത്രി ശക്തിയോടെ വ്യാപരിക്കട്ടെ. ആത്മാവിന്റെ വെളിപ്പാടിൽ ഇന്ന് രാത്രി നിന്നെയും നിന്റെ തലമുറയെയും നിന്റെ കുടുംബത്തെയും നിന്റെ ജീവിതത്തെ മുട്ടിച്ചു കളയുന്ന ഇതിനുള്ളിൽ അധികാര പിന്നെ മണ്ഡലങ്ങൾ മൈലുകൾക്കപ്പുറമിരുന്ന് കാണുന്ന, മൈലുകൾക്കപ്പുറമിരുന്ന് നിന്നെ തകർക്കുവാൻ എടുക്കുന്ന ശത്രുവിന്റെ പദ്ധതികളെ ഇന്ന് രാത്രി ആത്മാവിന്റെ വെളിപ്പാടിൽ കണ്ട് യേശുവിന്റെ നാമത്തിനത് വെട്ടുമാറ്റുവാൻ. Yes, Judara Bahasi, Rukala Darahasi, Rivakabala Darahasi, Angal Poudavasi. ഒരു മന്ത്രഭാവം ചെയ്തിട്ട് നിന്റെ മേൽ പരിച്ചിട്ടല്ല നീ വിടുവനെടുക്കേണ്ടത്. ഒരു മന്ത്രഭാവം ചെയ്യുമ്പോൾ തന്നെ അവരിപ്പിടത്തിൽ മന്ത്രഭാവം ഇരിക്കുമ്പോൾ തന്നെ അത് ആത്മമണ്ഡലത്തിൽ കണ്ടവരെ വെട്ടുവാൻ. ഓ ഉദാരാധാന ഭസ്സദാരകടയ അർത്ഥരാധിയ കമാനി. സിസ്റ്റർ വെളിപ്പാട് വരുന്നുണ്ട്.
ശക്തമായി വെളിപ്പാട് വരുന്നുണ്ട്. വിഷയങ്ങളെ കണ്ടുപിടിച്ച് വെട്ടുവാൻ, കൊട്ടാരത്തിൽ കയറി ദൂത് പറയുവാൻ, ചില ഉന്നമ കുടുംബത്തിനകത്ത് കയറി ചിലവരെ വെട്ടിയെടുത്തുകൊണ്ട് വരുവാൻ ഒരു പുത്രൻ വെളിപ്പാടിന്റെ ആഴം ദൈവം നിന്റെ മേൽ പകരാൻ പോകുന്നു. ഏൽപ്പിച്ചുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ പ്രത്യേകമായി ചില വ്യക്തികൾ ഇന്ന് രാത്രി ദൈവാത്മാവ് തുടർന്നവ ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഗോറി 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 ജീവിതങ്ങള് ഇന്ന് രാത്രി തൊട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി നീ പോകുന്നത് ഇരുട്ടിന്റെ അറയുമായിട്ടല്ല, വെളിച്ചത്തിന്റെ അറയിലിട്ട് ഒരു വെളിപ്പാടിന്റെ ആഴം ജീവിതത്തിൽ ഏറ്റെടുത്ത് ദൈവാത്മാവ് നിന്നെ എടുത്തറിയുന്ന ഒരു രാത്രിയായി ദൈവാത്മാവ് മാറ്റുന്ന കാഴ്ച ആത്മാവിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ആരാം രാജാവ്, ആരാം രാജാവിനെ, ആരാം രാജാവ് ഇസ്രായേൽ രാജാവിനെ തകർക്കുവാൻ വേണ്ടി ശയനഗൃഹത്തിൽ ഇരുന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ മൈലുകൾക്കപ്പുറമിരിക്കുന്ന കൃപയുള്ള വെളിപ്പാടുള്ള ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിരിക്കുന്ന ഏലീശായുടെ കണ്ണുകളിൽ പതിയും. ഹല്ലേലൂയ. കമ്പനി ജോലി ചെയ്യുന്ന, ജോലി സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന നിനക്കെതിരെ ആമേ പ്രതികൂല കാറ്റുകൾ വന്നടിച്ചവന് ശേഷമല്ല നീ അത് കാണേണ്ടത്, അത് രൂപം പ്രാപിച്ച് വരുന്നതിന് മുമ്പ് തന്നെ, അത് ആരംഭം കുറിക്കുമ്പോൾ തന്നെ നിന്റെ കണ്ണിൽ അത് പെടണം. രക്തത്താൽ ജയം. ഒരു മന്ത്രവാദി മന്ത്രഭാവം ചെയ്തു കഴിഞ്ഞാൽ പോര്, നിന്റെ വെറും അടിച്ചിട്ടല്ല നീ ആ വെളിപ്പാട് കാണേണ്ടത്. ഇരിപ്പിടത്തിൽ ഇരിക്കുന്നവന് മുമ്പ് തന്നെ, മന്ത്രവാദി ഇരിക്കുന്നവന് മുമ്പ് തന്നെ, കച്ചകട്ടി ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ, അതിന്റെ ഗൂഢാലോചനകൾ നടക്കുന്ന സ്റ്റാർട്ടിങ് തന്നെ അതിനെ വെട്ടുവാൻ, ആരംഭത്തിൽ തന്നെ അവനെ പകർക്കുവാൻ, ആരംഭത്തിൽ തന്നെ അവനെ പേരോടെ വെട്ടി മാറ്റുവാൻ. ഏലീശായുടമേൽ വെളിപ്പെട്ട ദൈവകൃപ ഇന്ന് രാത്രിയിൽ സ്വർഗം നിന്റെ മേൽ പകരുകയാണ്. അവസാനം എന്താ ചെയ്തത്? ആരാവും സൈന്യവും അരാമ്യം രാജ്യം രാജാവും സൈന്യവുമായി ഏലീശ പ്രവാചകന്റെ കൂടാരം വളഞ്ഞു. ഏലീശ പ്രവാചകന്റെ കൂടാരം വളഞ്ഞപ്പോൾ കാമേർ ഹൃദയത്തിന്റെ കണ്ണു തുറക്കാത്ത ഏലീശായുടെ ശിഷ്യൻ ഗേഹസി രാവിലെ വെളിയിറങ്ങിയപ്പോൾ കൂടാരം മുഴുവനും ആമേൻ ആരാം സൈന്യവും ആമേൻ പട്ടാളവും അവരെ കുതിരകളും പടസേനയുമായി വളഞ്ഞു നിൽക്കുന്ന കാഴ്ച കണ്ടിട്ട് ഏലീശ പ്രവാചകൻ പ്രവാചകന്റെ ശിഷ്യൻ ഗേഹസി വിളിക്കുന്ന ഒരു വിളി, കാലഘട്ടത്തിൽ പലരും വിളിക്കുന്ന വിളിയാണ്, ഇനി നമ്മൾ എന്തോ ചെയ്യും. നന്ദിയോടെ സ്തോത്രം. ഇനി നമ്മൾ എന്തോ ചെയ്യും. ഇന്ന് രാത്രി പല പോരുകളും കണ്ടിട്ട് നീ ചോദിക്കുന്ന ചോദ്യമാ, ഇനി നമ്മൾ എന്തോ ചെയ്യും, ഇനി നമ്മൾ എന്തോ ചെയ്യും. ഹൃദയത്തിന്റെ കണ്ണ് തുറന്നിരുന്നാൽ നീ അത് ചോദിക്കത്തില്ല, ഹൃദയത്തിന്റെ കണ്ണടഞ്ഞിരുന്നാൽ നീ ചോദിക്കും ഇനി നമ്മൾ എന്തോ ചെയ്യും. ഹൃദയത്തിന്റെ കണ്ണ് തുറന്നിരിക്കുന്ന ഏലീശ പറഞ്ഞു, പൊട്ടാ നീ കണ്ണുകൊണ്ട് കാണ്, അവന്മാരെക്കാൾ വലിയവൻ നമ്മോട് കൂടെയുണ്ട്. അവർ കൂടാരമല്ലേ വളഞ്ഞത്, മല വളഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ പട്ടാളം, ദൈവത്തിന്റെ സൈന്യം കൊണ്ട് ഇതാ കൂടാരം മുഴുവനും വളഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാരെ കുറിച്ചുള്ള വെളിപ്പാട് കാണുന്ന ഏലീശ ഏകസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണു തുറക്കണമേ. ഇന്ന് രാത്രിയിൽ ഒരു വെളിപ്പാട് ഞാൻ ദൈവാത്മാവിൽ പറയാം. നന്ദിയോടെ സ്തോത്ര. ഒരു ഒരു വ്യക്തി വെളിപ്പാട് കണ്ടിട്ട് കാര്യമില്ല, നന്ദിയോടെ അടുത്തിരിക്കുന്നവർ വെളിപ്പാട് കാണണം. ഒരു കുടുംബത്തിൽ പിതാവ് മാത്രമല്ല ദൈവത്തിന്റെ സൈന്യത്തെ കാണേണ്ടത്, മാതാവും കാണണം. മാതാവ് മാത്രമല്ല കാണേണ്ടത്, പിള്ളേരും കാണണം. ദൈവത്തിന്റെ വിടുതൽ വ്യാപരിക്കുന്നത്, ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നത്, ദൈവം വഴികളെ തുറക്കുന്നത്, ദൈവം വാതിലുകളെ തുറക്കുന്നത്. നാളെ കഞ്ഞി വയ്ക്കാൻ ഒരുപിടി അരിയില്ല, പക്ഷെ അപ്പൻ പറയുന്നു, മക്കളെ നാം സ്റ്റാക്ക് കണക്കിന് അരി വരുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. അപ്പോൾ അമ്മ പറയുന്നു, അതെ ഞാനും അത് കാണുന്നു. പിള്ളേര് പറയുന്നു, അതെ ഞങ്ങളും അത് കാണുന്നുണ്ട്. ഇതാ വെളിപ്പാടിന്റെ അരയടി. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി ബഥേന വളഞ്ഞു നിൽക്കുന്നത്, ദൈവസഭയ്ക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നത്. ഈ 40 days ഫാസ്റ്റിംഗ് കഴിയുമ്പോൾ ആലയത്തിന്റെ നാലുപാടും മണ്ണുകൾ അളന്ന് തിട്ടപ്പെടുത്തി അതിന്റെ അടിസ്ഥാനങ്ങൾ ഇടുന്നത്, ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ഹല്ലേലൂയാ. നമ്മെ തൂണുകൾ പൊങ്ങുന്നത്, കരിങ്കല്ലുകൾ പൊങ്ങുന്നത് കാണുന്ന എത്ര പേർ ഇന്ന് രാത്രി വരകത്തുണ്ട്. കരങ്ങളടിച്ച് സ്തോത്രങ്ങൾ ആരാപിച്ച്.
നമ്മൾ ആ വിഷയത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. നന്ദിയുടെ സ്തോത്രം. ദൈവികമായ ഒരു വിടവലിന്റെ കാഴ്ചപ്പാടിന് വേണ്ടി ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. മത്തായി സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 54-ാമത്തെ വേദഭാഗം ഒരാൾ ശബ്ദമുയർത്തി വായിച്ച് സഹായിച്ചു തരണം. ശതാധിപനും അവനോടുകൂടെ യേശുവിനെ കാത്തുനിന്നവരും ഭൂകമ്പം മുതലായി സംഭവിച്ചു കണ്ടിട്ട് അവൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞ് ഏറ്റവും ഭയപ്പെട്ടു. ഹല്ലേലൂയ. നമുക്കറിയാം ചരിത്രം, നമുക്കറിയാം സന്ദർഭങ്ങൾ, നമുക്കറിയാം. എങ്കിലും ഗസ്തമനിൽ വെച്ച് യേശുവിനെ പിടിക്കുന്നു. 5 കോടതികൾ മാറി മാറി യേശുവിനെ ക്രൂശിക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ അറിവില്ലായ്മ കൊണ്ടാണ് അവ സംഭവിക്കുന്നത്. കാരണം അവരാഗ്രഹിക്കുന്ന ദൈവ മശിഹ എന്ന് പറയുന്നത് കൊട്ടാരത്തിൽ ജനിക്കുമെന്നുള്ള ഒരു വലിയ വെളിപ്പാടിലാണ് അവരിക്കുന്ന വെളിപ്പാട്. ഹൃദയ കണ്ണുകൊണ്ടുള്ള വെളിപ്പാടല്ല, അല്ലാതെയുള്ള ഭയ മാനുഷിക രീതിയിൽ അവർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് സറായനെ ഉദ്ധരിപ്പാൻ രാജാവ് വരും, അത് മശിഹ തന്നെ, അത് കൊട്ടാരത്തിനകത്ത് ജനിക്കും എന്നുള്ള പ്രതീക്ഷയോടെ ഇരിക്കുമ്പോഴാണ് യേശു ബേത്ലഹേമിൽ ജനിക്കപ്പെടുന്നത്. ഒന്ന് സ്തോത്രം ചെയ്താട്ട്. ഫിലിപ്പിയലേഖനം 2-ാം അധ്യായം 6 അവൻ ദൈവ രൂപത്തിൽ ഇരിക്കവേ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ അനുസരണമുള്ളവനായി എന്നങ്ങോട്ട് പറഞ്ഞു വച്ചിരിക്കുന്ന ഭാഗം യഹൂദൻ അങ്ങോട്ട് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവസാനം അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ, ആദിയിൽ ഏതെനിൽ ആദാമ്യ വർക്കത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശു, മനുഷ്യ വേഷം എടുത്തിറങ്ങി വന്ന യേശുവിനെ അവരുടെ ദൈവമായി ദൈവപുത്രനായി മശിഹയായി അംഗീകരിപ്പാൻ കഴിയാത്തതിന്റെ കാരണം അവിടെ കൃത്യത്തിന്റെ ദൃഷ്ടി പിശാച് കെട്ടിവച്ചിരുന്നു, പിശാച് അടച്ചു വച്ചിരുന്നു. അവസാനം യേശു തന്നെ, ഞാൻ തന്നെയാണ് ദൈവം, ഞാൻ തന്നെയാണ് ജീവന്റെ അപ്പം, നമ്മയോടെ ഞാൻ വെളിച്ചമാണ്, നാമേ സ്തോത്രം, ഞാൻ സത്യമാണ്, നമ്മയോടെ സ്തോത്രം. പഴയ നിയമത്തിൽ യേശുവിന്റെ അവതാരത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഉദ്ധരിച്ചുകൊണ്ട് യേശു പല പ്രഖ്യാപനങ്ങൾ നടത്തിയെങ്കിലും യേശുവിനെ ദൈവമെന്ന് അവർക്ക് അംഗീകരിപ്പാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. മുന്നോട്ട് നമ്മൾ വരുമ്പോൾ ഗസ്തമനെ വെച്ച് യേശുവിനെ പിടിക്കുന്നു, അവിടെ വെച്ച് അടിക്കുന്നു, തൊടിക്കുന്നു, വലിച്ചടയ്ക്കുന്നു. നമുക്കറിയാം അവസാനം പച്ച പൈമര കുരിശിൽ അവ 2 കള്ളന്മാരുടെ മധ്യത്തിൽ 3 അടികളിൽ യേശുവിനെ ക്രൂശിൽ അവരേറ്റി. നന്ദിയോടെ സ്തോത്രം. താടി രോമങ്ങൾ പറിച്ചെടുക്കുകയാണ്. ചെന്നത്തടിച്ചിട്ട് വരുന്ന ആരടാ നിന്നെ അടിച്ചത്? പറ. നമ്മയോട് സ്തോത്രം. അവന് അവന്റെ പേരും പറയാൻ അറിയാം, അവന്റെ അപ്പന്റെ പേരും അറിയാം, പക്ഷേ ഇവിടെ എല്ലാം യേശു തന്നെ തന്നെ താഴ്ത്തി കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ അടിച്ചവനൊക്കെ ദൈവത്തെയാണ് അടിച്ചതെന്നൊരു വെളിപ്പാട് കിട്ടിയെങ്കിൽ എന്റെ ദൈവമേ, നമ്മയോട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ദൈവമക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അവർ ദൈവമെന്ന് അംഗീകരിക്കാതെ അവരുടെ ഹൃദയം ഇരുണ്ടുപോയി, ഹൃദയത്തിന്റെ കണ്ണുകൾ ഇരുട്ടു പിടിച്ചു കിടന്നു, ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാട് അവർക്ക് നഷ്ടപ്പെട്ടു പോയി. ദൈവം അറിയാതെ ഈ ലോകത്തിന്റെ പാപത്തിന് വേണ്ടി ഇറങ്ങി വന്ന രക്ഷകനായിരിക്കുന്ന യേശുവിനെ അവർ കാൽവരിയുടെ കൊലമരത്തിൽ ക്രൂശിലേറ്റുവാനിടയായി. നമുക്കറിയാം അവസാനം യേശുവിന്റെ മനുഷ്യാത്മാവ് നിലവിളിക്കുന്ന നിലവിളി എലോഹി എന്ന് പറഞ്ഞ് ദൈവമേ എന്ന് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് യേശുവിനെ യേശു പ്രാണനെ വിടുന്ന സമയത്തും ശതാധിപനും യേശുവിനെ ക്രൂശിച്ചുകൊണ്ടിരിക്കുന്ന മറ്റുള്ള പടയാളികളും ആമെ മർദ്ദിക്കുന്ന പടയാളികളും ചീത്ത വിളിക്കുന്ന പടയാളികളും ആക്ഷേപിക്കുന്നവരും നിലവിളിച്ചപ്പോൾ ഏലിയാവിനെ അനോടാമി വിളിക്കുന്നത് ആമെ സ്തോത്രം എന്ന് പറഞ്ഞ് കളിയാക്കിയവരും കഴിയുമെങ്കിൽ ഇറങ്ങി വാ, അത്ഭുതങ്ങൾ ചെയ്തവനെ ഇവിടെ കിടന്ന് അത്ഭുതം ചെയ്യ് എന്ന് പറഞ്ഞ് കുരിശിന്റെ ചുവട്ടിൽ കടന്ന് കളിയാക്കിക്കൊണ്ട് പലരും അവിടെ നിൽക്കപ്പെടുമ്പോൾ നമ്മയോട് സ്തോത്രം. യേശു തന്റെ പ്രാണനെ ദൈവത്തിന്റെ കരങ്ങളിൽ വിട്ടേച്ച് സകലവന്നിവർത്തിയായി എന്ന് പറഞ്ഞ് കണ്ണടയുന്ന
സമയത്ത് ആകാശമണ്ഡലം ഇരുണ്ടു കയറി, കല്ലറകൾ തുറക്കപ്പെട്ടു, ഭൂമി കുലുങ്ങാൻ തുടങ്ങി, ഭയങ്കര സംഭവങ്ങൾ ആ സമയത്ത് അങ്ങോട്ട് തുടങ്ങിയതും ആമേൻ. മത്തായി 27:54 ചേർത്ത് അങ്ങോട്ട് വായിക്കണം. അതുവരെ ആക്ഷേപിച്ചും അതുവരെ തെറിപറഞ്ഞും അതുവരെ കുറ്റാരോപണങ്ങൾ നടത്തിയും ആമേ ചാട്ടവാറ കൊണ്ട് അടിച്ചും കുന്തം കൊണ്ട് കുത്തി ഉഴുവുചാല് പോലെ കീറിക്കൊണ്ടിരിക്കുന്ന സദാധിപനും നന്ദിയോട് അവന്റെ കൂട്ടരും വിളിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്, യവൻ വാസ്തവത്തിൽ ദൈവത്തിന്റെ പുത്രനായിരുന്നു. ഹല്ലേലൂയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ച് കുരിശിന്റെ ചുവട്ടിൽ പ്രാണനെ വിട്ടതും ഹല്ലേലൂയാ കുരിശിന്റെ അടിവാരത്തിലേക്ക് ഒരു വിടവൽ അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഹൃദയത്തിന്റെ കണ്ണങ്ങോട്ട് തുറന്ന് പരിശുദ്ധാത്മാവ് അങ്ങോട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. അവർ വിളിച്ചു പറഞ്ഞു, വാസ്തവത്തിൽ ഇവൻ യോസഫിന്റെ മകനല്ല, ഇവൻ തച്ചന്റെ മകനല്ല, ഇവൻ സാക്ഷാൽ ദൈവപുത്രൻ തന്നെ. സ്തോത്രം ചെയ്തേ, ഒന്ന് സ്തോത്രം ചെയ്തേ, ഒന്ന് സ്തോത്രം ചെയ്തേ, ഒന്ന് സ്തോത്രം ചെയ്തേ. ഹൃദയത്തിന്റെ കണ്ണു തുറക്കപ്പെടത്തോളം കാലം യേശുവിനെ ദൈവപുത്രൻ എന്ന് നിനക്ക് അംഗീകരിപ്പാൻ കഴിയുന്നതല്ല. ആകയാൽ ഇന്ന് രാത്രി കാകാറിന്റെ കണ്ണു തുറന്ന ദൈവം, ഗേഗസ്തിയുടെ കണ്ണു തുറന്ന ദൈവം, സദാധിപനെയും കൂടെ ഉണ്ടായിരുന്ന പടയാളികളുടെയും കണ്ണു തുറന്ന ദൈവം ഇന്ന് രാപ്രമിന്റെ കണ്ണു തുറക്കാൻ പോവുകയാണ്. ഇന്ന് രാപ്രമിന്റെ കണ്ണു തുറക്കാൻ പോവുകയാണ്. ഒരു പുതിയ വെളിപ്പാടിലേക്ക് ഇന്ന് രാത്രി കയറാൻ പോവുകയാണ്. നമുക്ക് ഒരുമിച്ച് എഴുമേറ്റ് നിൽക്കാം. അല്പനിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും അല്പനിമിഷം എഴുമേറ്റ് നിൽക്കാം. ഈ വെളിപ്പാടിലൂടെ നമുക്ക് അല്പനിമിഷം ഒന്ന് സഞ്ചരിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും അവർന്ന് പ്രാർത്ഥിച്ച് രാജകൾ അർത്ഥരാജകൾ ശന്തൽക്കമാന ശക്തമായി പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയം, ശക്തമായി പ്രാർത്ഥിച്ചാട്ടെ. ശക്തമായി ഈ സഹോദരിയെ കുറിച്ചൊരു വെളിപ്പാട് ദൈവാത്മാവിൽ ഞാൻ കാണുന്നത്, സിസ്റ്റർ ഒരു വലിയ വെളിപ്പാട് കർത്താവ് തരാൻ പോകും. ബദൽ ചർച്ചിന്റെ ഒരു അനുഗ്രഹ വിഷയമായി ദൈവം നിങ്ങളെ മാറ്റാൻ പോകും. നിങ്ങളുടെ കുടുംബത്തിൽ അവകാശപ്പെട്ട പല മണ്ണും കെട്ടപ്പെട്ട് കിടക്കുക, ശരിയല്ലയോ? സ്വർഗം അവ കെട്ടടിക്കാൻ പോവുക. പ്രത്യേകിച്ച് ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, ഈ സഭയിൽ അനേക ആത്മാക്കളെ വിശ്വാസത്തിൽ കൊണ്ടുവരാൻ ദൈവം ഇന്ന് രാത്രി ഒരു സ്പെഷ്യൽ അഭിഷേകം ദൈവം തരാൻ പോകുന്നു. ശക്തമായി പ്രാർത്ഥിക്കാൻ ദൈവാത്മ ഇടപെടുന്നു. കുടുംബത്തിനകത്ത് ജീവിതത്തിൽ മറ്റാർക്ക് ലഭ്യമാകാത്ത ഒരു ദൈവിക വിടവലിന്റെ അനുഗ്രഹത്തിലേക്ക് ദൈവം നിന്റെ കാൽച്ചുവടുകളെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പലരും അതിശയിക്കപ്പെടത്തക്ക നിലയിൽ ദൈവാത്മാവ് നിന്റെ ജീവിതത്തിന്റെ അവസ്ഥയ്ക്ക് ഒരു വലിയ മാറ്റം വരുത്താൻ പോകുന്നു. 8-ാമത്തെ മാസം നിന്റെ ജീവിതത്തിൽ വഴിത്തിരിവിന്റെ മാസമാണ്. ശക്തമായി പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിൽ ഇങ്ങനെ പറഞ്ഞ കാര്യം നടക്കത്തില്ല. അതുകൊണ്ട് പ്രത്യേക പ്രാർത്ഥന ആവശ്യമുള്ളവർ, ഹൃദയത്തിന്റെ കണ്ണൊന്ന് തുറന്ന് ദൈവിക വിടവൽ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നവർ മാത്രം വേഗത്തിലൊന്ന് മുന്നോട്ട് വരാം. അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട്. യേശുവിന്റെ നാമത്തിൽ ജയം. അടാര ഹർത്തനാജകസി മാതാവേ, ദൈവാത്മാവിനെ ദർശിക്കുന്നു. തകർത്ത് വെച്ചിരിക്കുക പലതിനെയും. എന്നാൽ ഇന്ന് രാത്രിയിൽ ദൈവ ചില കെട്ടുകൾ ഇവിടെ നിങ്ങൾ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിന്റെ ഉള്ളറയിലേക്ക് ദൈവാത്മാവിന്റെ വിടവൽ ഇറങ്ങിച്ചെന്ന് ഒരു കെട്ട ദൈവം പൊട്ടിച്ചെറിയുന്ന കാഴ്ച ഇന്ന് രാത്രിയിൽ ആത്മാവ് ഇന്ന് രാത്രി ആലോചന വരുന്നു. യേശുവിന്റെ നാമത്തിൽ പറഞ്ഞതുപോലെ ഈ രാത്രി അഭിഷേകം ഏറ്റെടുത്ത് യേശുവിന്റെ നാമത്തിൽ ആ കണ്ണ് ആത്മാവിൽ തുറക്കപ്പെടട്ടെ. ഇരു കുടുംബത്തിന് ലഭ്യമാകാത്ത ചില നന്മയുടെ കലവറ നിന്റെ കുടുംബത്തിനകത്ത് നീ കൈവശമാക്കുന്നത് ഇന്ന് രാത്രിയിൽ ദൈവാത്മാവിൽ ഞാൻ കാണുന്നു. ഏൽപ്പിച്ചുകൊണ്ട് ചൂടാര ഹന്തൽക്കമാര വൈഡവക്ഷസി, നിന്റെ കുടുംബ ജീവിതത്തെ തകർത്ത് കളയാൻ നുഴഞ്ഞു കയറി കിടക്കുന്നൊരു ബന്ധനമുണ്ട്. ഇന്ന് രാത്രിയിൽ ആ ബന്ധന യേശു അഴിക്കും.
കുഞ്ഞാടിന്റെ രക്തത്തിൽ ആശ്രയിച്ച് ദൈവകൃപ ഏറ്റെടുത്താൽ നീ ആയിരുന്ന ജോലിവനത്തിൽ നിന്നെ ഒതുക്കി കെട്ടി ബന്ധിച്ചതായ ചില പോരിന്റെ ശക്തി ഒരിക്കലും ഒരു ശുശ്രൂഷാതലത്തിൽ നീ പ്രയോജനപ്പെടാതിരിപ്പാൻ നിനക്കെതിരെ വെല്ലുവിളിച്ച് നീ അറിയാതെ ഭക്തി വിടർത്തുന്ന ഒരു ബന്ധനം ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ ആ കെട്ടടിയണം. എഴുന്നേൽക്ക്. രക്തത്താൽ ജയം. ഊടാന ഹന്തർക്കമാന രക്തത്താൽ ജയം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സർപ്പത്തിന്റെ തലയെ ദൈവത്തിന്റെ അഭിഷിക്തന്മാരായ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ രാത്രിയിൽ എല്ലാവരും സ്വതന്ത്ര എഴുന്നേക്ക് അടിയട്ടെ. അങ്ങനെ നീ കിടക്കണ്ട, എണീക്ക്. രക്തത്താൽ ജയം. യേശുവിന്റെ രക്തത്താൽ കണ്ണാടി നമുക്ക് കാൽവരിയുടെ രക്തത്താൽ ജയം. ഉടകവര ഹർത്തൽക്കമാന ബെത്തേൽ ചർച്ചിന്റെ അഭിമാനമാണ് നിങ്ങൾ. ഒരു മിഷണറി കുടുംബമായി കൊടേക്കനാലിൽ കർത്താവിന് വേണ്ടി തേജസ്സോടെ നിൽക്കുവാൻ നിന്നെ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് നിന്നെ പിഴുവെടുത്ത് രണ്ടും രണ്ട് പാത്രമാക്കി രണ്ടും രണ്ട് തലത്തിലാക്കി എന്നാലും നിനക്ക് ഇപ്പൊ സംഭവിച്ചല്ലോ എന്ന് പലരും നിന്നെ നോക്കി പറയത്തക്ക നിലയിൽ ഒരു നിന്നാപാത്രമാക്കി കളയാൻ നിന്റെ ജീവിതത്തെ നുഴഞ്ഞു കിടക്കുന്ന ആ സർപ്പശക്തിയെ യേശുവിന്റെ നാമത്തിൽ ദൈവദാസന്മാരായ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ രാത്രി എല്ലാവരും പ്രാർത്ഥിച്ചു, എല്ലാവരും പ്രാർത്ഥിച്ചേ. കർത്താവേ, കർത്താവേ, ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ, പിതാവിന്റെയും പുത്രന്റെയും അന്യഭാഷ എനിക്ക് പറ കുടുംബം ഒരു ജയിലറ പോലെ ഭവനവനത്തിന്റെ ഉള്ളറയിൽ ആരക്ഷം തൽക്കവാരിയ. ആലയത്തിനകത്ത് കയറുമ്പോഴുള്ള സമാധാനം ഭവനകത്തിനകത്ത് ചെന്ന തരാതെ 35 കൊല്ലങ്ങളായി കുടുംബത്തെ കെട്ടിവെച്ച ചങ്ങലകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ആ കെട്ട് ഈ മാതാവിന്റെ മേൽ. കൂടവന്മാർ ആരെങ്കിലും ഉണ്ടോ? ഈ മാതാവിന്റെ കൂടെ കൂടവന്മാർ ആരെങ്കിലും ഉണ്ടോ? കര ഉയർത്തിപ്പിടിച്ച് യേശുവിന്റെ, ഈ മാതാവിന്റെ കൂടെ വേറെ വന്നിട്ടുണ്ടോ? രക്തത്താൽ വിടുവൻ. ജൂഡാര ഹന്തർക്കമാനി. വേറെ ആരെങ്കിലും ഉണ്ടോ? ആരാണ് രക്തം ചെയ്യാം? യേശുവിന്റെ നാമത്തിൽ ഈ രാത്രിയിൽ പറന്ന് കേറി ഉടക ശന്തർക്കമാനി വാഴ്ത്തങ്ങൾ വെട്ടിപ്പിടിക്കുക. നിന്നെ വിടത്തില്ലെന്ന് പറഞ്ഞ് 35 കൊല്ലങ്ങളായി കുടുംബത്തിനകത്ത് കെട്ടിയ കെട്ടുകൾ നൂലാമാല പോലെ നിന്റെയും ജീവിതത്തിനകത്ത് കയറി വെല്ലുവിളിച്ച് നിന്നെ കുരുക്കിലാക്കി ഒതുക്കുവാൻ ഇന്ന് രാത്രി വെല്ലുവിളിക്കുന്ന ദുഷ്ടപ്പോരിനെ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് വഴിക്കുന്നു. യൂറോപ്യൻ രാജ്യം നിന്നെ കുറിച്ച് ദൈവാത്മാവ് കാണുന്നു. ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് നീ വാരിക്കൊടുക്കുന്ന ഒരു കാഴ്ച ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് എനിക്കൊരു ആലോചന വരുന്നു. ഏൽപ്പിച്ചു കൊടുക്കണം. അർത്ഥനാദിയ ചുഴലിക്കാറ്റിൽ ആമ്പൽ ഒരു കരിയലയെ അടിച്ച് കറക്കി ആമ്പൽ വലിച്ചെറിയുന്നത് പോലെ എന്റെ കുടുംബത്തെ ഉടൻ പിഴുപറയുവാൻ പ്രത്യേകിച്ച് ശരീരത്തിന്റെ മേൽ കടത്തിവിട്ടിരിക്കുന്ന ആ രോഗബന്ധനത്തെ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് ഇപ്പോൾ അത് അടിച്ച് മാറ്റുന്നു. രക്തത്താൽ ജയം. ഇപ്പോൾ അവ അടിച്ചു മാറ്റുന്നു, ഇപ്പോൾ അവ അടിച്ചു മാറ്റുന്നു, ഇപ്പോൾ അവ അടിച്ചു മാറ്റുന്നു. അഴിഞ്ഞു പോകട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. ചില വ്യക്തികളോട് ദൈവാലോചനകളുണ്ട്. യേശു കുടുംബമായി ഇവിടെവരാണ്. വേറെ വേറെരാ വേറെരാ വേറെ കരകുറത്തി പിടിച്ച് കരകുറത്തി പിടിച്ച് ആ കരമുണ്ട് നിന്നു നിന്നു. രക്തത്താലും വചനത്താലും ജയം. വൈഡാമാന ഹന്തർക്കമന കർത്താവേ നിന്റെ കരങ്ങളിലെ കേൾപ്പിക്കുന്നു. ഉടമതല ഭൂടോപക്ഷസി വടാവൃക്ഷമായി വളർന്നു കയറി അന്തർക്കടലുകൾ കടലുകൾ താണ്ടി ആമേൽ കൊമ്പുകൾ വളർന്ന് പന്തലിച്ച് ദൈവരാജ്യത്തിന് വാരിക്കൊടുക്കുവാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ് ഭാവിയുടെ കവളത്തെ കെട്ടി വിദ്യാഭ്യാസ മണ്ഡലത്തെ കൊണ്ട് ഉരുക്കി ഇട്ടാവട്ടത്തിനുള്ളിൽ നിന്നെ ബന്ധിച്ചൊതുക്കുവാൻ നിന്റെ ഭാവിയോട് വെല്ലുവിളിച്ച് വാദിക്കുന്ന പോര മഞ്ഞിറങ്ങുന്ന മണ്ണിൽ നിന്നെ ദൈവം ഇരുത്തും. ബെതേൽ ചർച്ചിന്റെ ആലയ പണിക്ക് നീ വാരിക്കൊടുക്ക. നിന്റെ കയ്യിൽ മന്മ നിറയെ പരുന്ന ഒരു കാഴ്ച ഞാൻ ആത്മാവിൽ കാണുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചടവയോ മക്കളെ. അല്പനിമിഷം എല്ലാവരും ആരാപിച്ചു. അടിയട്ട, അടിയട്ട. 35 കൊല്ലത്തിന്റെ കെട്ടടിയട്ട.
35 കൊല്ലത്തിന്റെ കെട്ട് എല്ലാവർക്കും ദൂതറിയാൻ പറ്റത്തില്ല എങ്കിലും എല്ലാവരും പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രി വന്നവർക്കെല്ലാം വിടുവല, വന്നവർക്കൊക്കെ വിടുവല, വന്നവർക്കൊക്കെ വിടുവല. ദൈവം തന്ന ദൂതനുസരിച്ച് ചവിട്ടിക്കാറാൻ കഴിയാത്ത ദൈവദാസനെ ഇന്ന് രാത്രി ദൈവ കെട്ടടിക്കാൻ പോവുക. ഓ നീന്തി 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 കര കാണാൻ കഴിയാത്ത തലത്തിൽ കെട്ടിവെച്ച 35 കൊല്ലത്തിന്റെ കെട്ട് തമ്പുരാൻ വാശിയും പലിശയും കൂടെ കൂട്ടി പരമ്പരയിലൂടെ വെട്ടി ഇങ്ങോട്ട് അറുത്ത് കയ്യങ്ങോട്ട് വിടെ രക്തം ചെയ്യ ആരാപിക്കെ രക്തത്താലും വചനത്താലും. ഓ ഉദാഫാസിയാര അന്തൽക്കമാരയ അടക്കനാഭിയാര ഈ രാത്രി കെട്ടടിയട്ടെ. ആ ശക്തിയോടെ ദൈവം നിന്നെ ഉയർത്തും. പക്ഷെ നീ കെട്ടപ്പെട്ട് കിടക്കുക, സ്ഥാനപ്പെട്ടാന്നല്ലോ. എന്നാ ദൈവാത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാണ്, ദൈവാത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാണ്. ദൈവം നിന്നെ സ്നാനക്കടവിൽ കൊണ്ടുവന്നതും അഭിഷേക വനത്തിനകത്ത് കൊണ്ടുവന്നതും ഒരു ഇട്ടാവട്ടത്തിനകത്ത് കിടക്കാനല്ല, ദൈവത്തിന് നിന്നെ കുറിച്ച് പ്ലാനുണ്ട്. പരിശുദ്ധാത്മാവ് ദൂത് ശ്രദ്ധിച്ചു, ദൈവം നിന്നെ അഴിച്ചു പണിയും. 12-ാമത്തെ മാസത്തിനകത്ത് വെച്ച് ദൈവം നിന്നൊരു യൂണിഫോം ഇടിപ്പിക്കും. ഏത് യൂണിഫോം എനിക്കറിയത്തില്ല, പക്ഷേ സ്വർഗത്തിലെ ദൈവം പറയുന്നത് ദൈവം നിന്നൊരു പുതിയ വസ്ത്രം ധരിപ്പിക്കും യേശുവിന്റെ നാമത്തിൽ. പക്ഷേ അത് സമ്മതിക്കത്തില്ലെന്നാ പിശാച് പറയുന്നേ. എന്നാൽ ഇന്ന് രാത്രി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ കെട്ട് ആ കെട്ട് ആ കെട്ട് നിന്നാ പറ്റത്തില്ല. കൈയൊടിച്ച് ആരാധിക്ക്. ആ കെട്ട് നിന്റെ പൊട്ടണ്ട് യേശുവിന്റെ നാമത്തിൽ. കർത്താവേ അഴിച്ചു മാറ്റ, അഴിയട്ടെ അഴിയട്ടെ അഴിഞ്ഞു മാറട്ടെ അഴിഞ്ഞു മാറട്ടെ. ജൂഡാഫാസി കുഴിയിൽ നിന്ന് കരകയറാൻ ആഗ്രഹിക്കുന്നു, കര കയറി വരും കുഴിയിലോട്ട് തള്ളിയിടും. നിരാശ കൊണ്ടൊക്കെ നിറഞ്ഞു കിടക്കുക. കർത്താവിന് വാരിക്കൊടുക്കാനുള്ള കൃപയ മനുഷ്യനുള്ളവനാണ്, പക്ഷേ കയ്യിലോട്ട് വരും കൈ തട്ടിയെറിയും, കുഴിയിൽ നിന്ന് കയറി വരും കുഴിയോട്ട് തള്ളും. ശരിയാണെന്നോ പറഞ്ഞ് ധൈര്യമായിട്ട് വരാം. ഇന്നാ കെട്ടുപൊട്ടും. കൂടെ വന്ന ആരെങ്കിലും ഉണ്ടോ? കൂടെ വന്നവൻ ആരാണ്? ബാ രക്തം ചെയ്യാം. ഊടാപാത രഹസ്യാന എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. രക്തത്താൽ വചനത്താൽ ചെയ്യാം. ചെതലെടുത്തോ എന്ന് ചോദിച്ചാൽ ചെതല് കയറി. എന്നാൽ ഇന്ന് രാത്രി കാലനെ തൊട്ടിട്ടില്ല, പ്രാണനെ തൊടാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ബാംഗ്ലൂരിൽ ദൈവം ഉയർത്തും. രണ്ട്, ബാംഗ്ലൂരിൽ ദൈവം ഉയർത്തും. മഷ്ടപ്പെട്ട മണ്ണ് തിരിച്ചു തരും, മഷ്ടപ്പെട്ട വീട് പിരിച്ചു തരും, മഷ്ടപ്പെട്ട വാഹനം പിരിച്ചു തരും, മഷ്ടപ്പെട്ട ആരോഗ്യം പിരിച്ചു വരും യേശുവിന്റെ നാമത്തിൽ. പോരാ ദൈവമക്കളെ, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച ചിലർ വിടുവിക്കപ്പെടട്ടെ. അഴിഞ്ഞു മാറാൻ, അഴിഞ്ഞങ്ങോട്ട് മാറാൻ. ഒന്നും പ്രാർത്ഥിച്ചല്ലവരും ഒരാളെ വിടുവൻ എല്ലാവരിലും വ്യാപരിക്കും. ഒരാളിൽ പകരുന്ന വിടുവൻ എല്ലാവരിലേക്ക് വിടുവൻ ഇറങ്ങി വരും. ദൈവം തന്നെ അമേരിക്ക കൊണ്ടുപോകും. റീബാല ഹഷസി നീ പാസ്ത്രാഹു ആചാര ഹംസമനഹസി നീ യൂറോപ്യൻ രാജ്യത്തിൽ ഒരു സഭയുടെ പാസ്ത്രാഹു ആദ്യം നീ ലീഡിങ്ങിന് കയറും.
ദൈവം നിന്നെ അഭിഷേകം ചെയ്യും. ഓറാബാദ രഹടകദൻ, നിന്നെ എങ്ങനെ പഠിപ്പിക്കുമെന്നാ നിന്റെ പിതാവ് ആലോചിച്ചോണ്ടിരിക്കുന്നത്. പക്ഷെ ദൈവം നിന്നെ പഠിപ്പിക്കും. ഉടാപാത്ത ബദേൽ ചർച്ചിന്റെ ഉണർവിന്റെ കാലത്ത് നീ ഒരു സാക്ഷ്യ പേടകമായിരിക്കും. കുറിച്ചിട്ടോ തല ഉയർത്തിനില്ല. ഇന്ന് രാത്രി അടിയട്ടെ. പവനഞ്ചാമ പോയി, അവിടുന്ന് പോയി, അവിടുന്ന് ആ കൊച്ചം പോയി, ഓടി വാ, ഇവിടെ ഓടി. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഓടി വാ, ഓടി വാ, ഓടി വാ. ആചാര ഹംദനാദിയ ചോദിക്കാതെ കൊടുത്ത തലമുറയായത്. ഞാൻ രണ്ട് പിള്ളേരെ ചോദിച്ചു വാങ്ങിച്ചതാണ്, ആദ്യത്തെ മോനെയും രണ്ടാമത്തെ മോളെയും. എന്നാൽ ഈ തലമുറയെ ദൈവം അവർക്ക് കൊടുത്തതാണ്. അവർ ചോദിച്ചതാകാം, പക്ഷേ യവൻ അവർക്ക് വേണ്ടിയുള്ളതല്ല. യവൻ കാലഘട്ടത്തിന്റെ പ്രവാചകനാണ്. യവന്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ കാലുകുത്തുമ്പോൾ ഒരു അഭിഷിക്തൻ യവന്റെ തലയിൽ കൈവയ്ക്കും. ഓ, അന്ന് ബദേൽ ചർച്ച് ഇതായിരിക്കത്തില്ല. അവൻ കാലഘട്ടത്തെ നോക്കി പ്രവചിക്കും. ഊടാമാതാര യവൻ അറിയപ്പെടുന്ന പ്രവാചകനായിത്തീരും. വിദ്യാഭ്യാസ മേഖല ഉന്നമതലം അലങ്കരിക്കപ്പെടും. യവൻ അറബികളെ സ്നാനപ്പെടുത്തും. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്, എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. നാളെ കർത്താവ് അനുവദിച്ചാൽ പകൽ സമയം അല്പം കുറച്ചിട്ട് ബാക്കി ദൂതെടുക്കുവാൻ സമയമെടുക്കും. ദൈവത്തിന്റെ ആലോചനകൾക്ക് വേണ്ടി സമയമെടുക്കും. ഊടാരാമാന ഹന്ദൽ കമാനിയ, മലമ്പ് രാത്രി വീടില്ലാത്തവർ, വസ്തുവില്ലാത്തവർ, ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നവർ, പ്രമോഷൻ ആഗ്രഹിക്കുന്നവർ, കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, ഒരു പുതിയ വെളിപ്പാട് ആഗ്രഹിക്കുന്നവർ, എല്ലാവരും പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ എന്റെ കർത്താവേ, ഈ ജനം വന്നിരിക്കുന്നു, എന്ത് ചെയ്യട്ടെ? നീ അവരെ തൊടണമേ പരിശുദ്ധാത്മാവേ. യേസ്, ആയുസ്സിന്റെ കെട്ടടിയട്ടെ, ആയുസ്സിന്റെ കെട്ടടിയട്ടെ, ഹൃദയത്തിന്റെ ബ്ലോക്ക് അടിയട്ടെ, ആ അടിയട്ടെ, അറ്റാക്കിന്റെ കെട്ടടിയട്ടെ, ആയുസ്സിന്റെ കെട്ട്, അകത്ത് കയറിയ കൈവിഷ കെട്ട് യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു വാ, അഴിഞ്ഞു വാ, അഴിഞ്ഞു വരാൻ യേശുവിന്റെ നാമത്തിൽ. രാഫിനെ തലയെടുപ്പിന് കെട്ടിയ ഫോറിനെ യേശുവിന്റെ നാമത്തിൽ അടിക്കുന്നു. സ്തോത്രം ചെയ്ത് ആരാധിച്ചാട്ടെ. ഓ ശിയാരഹസ് അന്തർക്കവര ഭുതമതരഹസ് ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നാളെ വന്ന് ഇവിടെ സാക്ഷി പറയണം. ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ നിന്ന് ആശീർവാദം പറഞ്ഞു പോകുന്നു. നാളെ പ്രഭാതത്തിനകത്ത് വെച്ച് ചില വിടുവലുകൾ നിങ്ങൾക്കുണ്ടാകും. അങ്ങനെയുള്ളവർ പാസ്റ്റർ അടുക്കൽ വന്ന് പറയാം. ഉണ്ടാകും. 22 പേര് ദൈവം എന്നെ കാണിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിലുണ്ടാകും. നിങ്ങളുടെ ശരീരത്തിൽ അത് അഴിഞ്ഞു പോകും. ചില വെളിപ്പാട് നിങ്ങൾ കാണും. ചില രാത്രി ആത്മാവിൽ നൃത്തം ചെയ്യും. ശക്തമായ ആത്മവ്യാപാരം ഇന്ന് രാത്രിയിൽ ഇവനകത്തോട്ട് വ്യാപരിക്കുന്നവയെ കാണുന്നു. ചില ആരാം കെട്ടുകൾ പൊട്ടുന്നുണ്ട്. ചില മരുഭൂമി കെട്ടുകൾ പൊട്ടുന്നുണ്ട്. ഓ, ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് ഇടപെട്ട ദൈവിക ആലോചനകൾക്കായി നന്ദി. സമാധാനത്തോടെ ഞങ്ങളുടെ ജനത്തെ പറഞ്ഞയച്ചാലും നാളെ രാവിലെ മുതൽ ഞങ്ങളുടെ സാന്നിധ്യം വീണ്ടും ഞങ്ങളുടെ മേലിരിക്കണേ. ഇന്ന് രാത്രിയിൽ തിരുമേനി വാഗ്ദത്തം പറഞ്ഞ ആ വിടുതലുകളെ 22 ശരീരങ്ങൾ അനുഭവിക്കട്ടെ. അത് സംഭവിക്കട്ടെ കർത്താവേ. അത് യേശുവിന്റെ നാമത്തിൽ തന്നെ.